ഭാഷണം നടക്കുന്നു. അതിനു മുമ്പ് ഒരുപാട് ആളുകൾ നമ്മുടെ വാർഷികത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്പം മുമ്പ് അരക്ക് താഴെ ജന്മന തളർന്ന ഒരു കുട്ടിയുടെ രോഗം, ഒരു മാസം പ്രായമായ കുട്ടിയുടെ രോഗം സുഖപ്പെടാൻ വേണ്ടി ഒരു സഹോദരൻ 1001 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. മറ്റൊരു കുട്ടിയും അതുപോലെ ശരീരം മുഴുവൻ തളർന്ന് കിടപ്പിലാണ്, ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. 8 ദിവസത്തോളം നടന്ന നമ്മുടെ പ്രഭാഷണ പരമ്പരയിൽ സ്വർണാഭരണങ്ങൾ നൽകിയും മറ്റൊക്കെ നമ്മെ സഹായിച്ചവരുണ്ട്. ഇന്ന് നമ്മുടെ പള്ളിയുടെ വിപുലീകരണാർത്ഥം ഹൗദിന്റെ പണി പൂർത്തീകരിക്കാൻ ഒരു സഹോദരി സ്വർണാഭരണം സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യും. അതുപോലെ ദാറുൽ മഅരിഫ് കോടമ്പുഴ ദവാ കോളേജിന്റെ സംരംഭമായ ഓരോ ദറസുള്ള നാടുകളിൽ ചെന്ന് അവിടെയുള്ള സാധാരണക്കാരെ കണ്ട് പിരിവ് നടത്തി ആ നാട്ടിലെ ദറസിന് വേണ്ടി കിതാബ് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം കോടമ്പുഴ ദാറുൽ മഅരിഫിന്റെ കീഴിൽ നടന്നു വരുന്നു. അതിന്റെ ഫലമായി നമ്മുടെ നാട്ടിലെ ദറസിന് വേണ്ടി കിതാബ് ശേഖരിക്കാനും പിരിവ് എടുക്കാനും വേണ്ടി ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു സഹോദരൻ അതിന്റെ പൂർണ്ണമായ ക്യാഷ് 15,000 രൂപ നൽകി 80 കിതാബുകൾ നമ്മുടെ കുത്തുബ്ഖാനയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെത്തിൽ അബ്ദുറഹ്മാൻ എന്ന സഹോദരനാണ് ആ ഒരു ഹദിയ നൽകിയത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യുമെന്ന് അറിയിക്കുന്നു. പ്രഭാഷണത്തിന് വേണ്ടി തൈബ ചാരിറ്റബിൾ ഫൗണ്ടേഷന് വേണ്ടി ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി അൽ ബുഖാരി ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. اپنے محبوب کو اے خدا نے کہا تو جو چاہے تو قبلہ بدل جائے گا، جو ہے تیری رضا وہ ہے میری رضا. لا الہ الا انت سبحانك انی کنت من الظالمین. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉന്നതന്മാരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ
അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ ആധികാരികമായി പകർന്നു നൽകുന്ന ലോകഗുരുവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് തുടക്കം കുറിച്ച ദുറുസ് സംവിധാനത്തിൻ്റെ ബഹുമാനപ്പെട്ട വള്ളിയാട് ഉസ്താദവർഗൾ നേതൃത്വം കൊടുക്കുന്ന മഹനീയമായ ദർസിന്റെ 42nd anniversary വളരെ ആനന്ദത്തോടെയും ആത്മീയ സന്തോഷത്തോടെയും ഈ നാട്ടിലെ എല്ലാ വിശ്വാസികളും ഒത്തുചേർന്നുകൊണ്ട് നടത്തുകയാണ്. അല്ലാഹു തആല ദർസും ആഘോഷങ്ങളും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒരുപാട് ദീനീ സംരംഭങ്ങൾ ത്വയ്ബ നാമധേയത്തിൽ ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞു. അതിനെല്ലാം ഒപ്പം കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ മുഖപത്രമാകുന്ന റിസാല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്ത 10 ഗ്രാമങ്ങളിൽ ഒന്നായി ഈ പ്രദേശം റിസാല ഗ്രാമമായി സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ചതിനെ ഔദ്യോഗികമായി നാട്ടുകാരോട് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് വന്നിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിലും അല്ലാഹുവിൻ്റെ പ്രീതിയിലും ഇസ്ലാമിക ദഅവത്തിൻ്റെ ശാക്തീകരണത്തിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയും ദിവസങ്ങളായി നടക്കുന്ന ആത്മീയ സദസ്സുകളിലൂടെയും ആവശ്യമായ ഉപദേശങ്ങളും ഉണർത്തലുകളുമെല്ലാം ലഭിച്ചവരാണ് നമ്മൾ. മഹത്തായ റബീഉൽ അവ്വലിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശങ്ങളെയും പ്രകീർത്തനാപദാനങ്ങളെയും പാടിയും പറഞ്ഞും ആനന്ദിക്കുന്നതിൻ്റെ തുടർച്ചയായി ഔസുൽ അഅ്ലം പീറാനെ പീർ പീറെ ദസ്തഗീർ മുഹയുദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജൈലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിക്കുകയും മനാഖിബുകൾ പറയുകയും ചെയ്യുന്ന മാസമാണിത്. ഒരുപാട് മഹത്തുക്കൾ നമ്മോട് യാത്രയായ സ്മരണകൾ ഈ മാസത്തിലുണ്ട്. സുന്നി കൈരളിയുടെ ആധുനിക മുന്നേറ്റങ്ങൾക്ക് മുഴുവനും അമരത്ത് നിന്ന് ആത്മീയ കരുത്തു നൽകിയ അറിവിന്റെയും നേതൃത്വത്തിന്റെയും നിലയ്ക്കാത്ത കിരീടമായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ
മഹാനവറുകളുടെയും നൂറുൽ ഉലമ എം എ ഉസ്താദ് അവറുകളുടെയും അതിനെല്ലാം മുന്നേ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകളുടെയും റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകളുടെയും ഞങ്ങളുടെ ദക്ഷിണ കേരളത്തിൽ ആത്മീയ സദസ്സുകൾക്ക് സാരഥ്യം വഹിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചാരണത്തിന് കരുത്തുപകരുകയും ചെയ്ത ഷെയ്ഖുന ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഉസ്താദ് അവറുകളുടെയും എല്ലാം വിയോഗത്തിൻ്റെ മാസമാണ്. അവരുടെ ഓർമ്മകൾ കൂടുതൽ പ്രാധാന്യത്തോടെ കടന്നു വരുന്ന സമയങ്ങളാണ്. അള്ളാഹു മഹത്തുക്കളുടെ എല്ലാം ബറക്കാത്തുകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, സംഗമങ്ങളിൽ, സംഘാടനങ്ങളിൽ അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ചാരത്ത് സ്വർഗീയ ആരാമത്തിൽ ഒത്തുകൂടാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യർ, സ്നേഹജനങ്ങൾ ഒപ്പം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായ ഒരു നിയമ സംഹിത തയ്യാർ ചെയ്തു തന്നു. അതോടൊപ്പം അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹമാണ് ആ നിയമ സംവിധാനങ്ങളെ എങ്ങനെ പാലിക്കണമെന്ന് നമ്മോടൊപ്പം നിന്ന് പറഞ്ഞു തരാനും മുന്നേ നടന്ന് കാണിച്ചു തരാനും വിയോഗാനന്തരവും ആത്മീയമായി നമ്മളെ നിയന്ത്രിക്കാനും സ്നേഹത്തിൻ്റെ മായാ ലോകത്ത് നമ്മെ മുഴുവനും ബന്ധിപ്പിക്കാനുമുള്ള ഒരു പ്രവാചക ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൽകി എന്നത്. ലോകത്തൊരുപാട് മതങ്ങളും സംഹിതകളും ഉണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം പരിപൂർണമായും എങ്ങനെയാകണം എന്ന് ചെറുതും വലുതും വിട്ടുപോകാതെ അടയാളപ്പെടുത്തി സമ്പൂർണമാക്കി തന്ന ഏറ്റവും സമ്പൂർണമായ വ്യവസ്ഥിതിയാണ് ഇസ്ലാം. മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാമിനോട് ചോദിച്ചാൽ മറുപടിയില്ലാത്തതില്ല. കേവലം ഒരു സിദ്ധാന്തമായി നമുക്ക് നൽകിയതല്ല, അത് വളരെ സ്നേഹമനസ്സോടെ നമുക്ക് പറഞ്ഞു തരികയും മാതൃകയായി മുന്നിൽ നടക്കുകയും ഭൂമിലോകത്ത് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഹൃദയങ്ങളിലും ആത്മീയ നിയന്ത്രണത്തിലും നമുക്ക് സാക്ഷിയായി കഴിയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നൽകി. അപ്പോൾ ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലുള്ളാഹിയായി സ്വീകരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് ചലിക്കേണ്ടത്, എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് വ്യക്തമായ ഒരു വ്യവസ്ഥിതി ഉണ്ട്. ചിലപ്പോൾ ആളുകൾ ആലോചിക്കും, പുതുവർഷ പുലരിയുടെ തലേന്ന് ഇന്ത്യയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം മുസ്ലിമീങ്ങളിലെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്.
മറ്റേത് മതങ്ങളും വരുന്നതിനേക്കാൾ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്ലാമിലെ വിവാഹമോചന നിയമങ്ങളാണല്ലോ എന്താണ് എന്ന് ചിലപ്പോൾ അന്വേഷിച്ചേക്കാം. നിയമങ്ങൾ ഉള്ളിടത്താണ് ലംഘനങ്ങൾ പ്രസക്തമാകുന്നത്. ഇസ്ലാമിന് എല്ലാ മേഖലയിലും നിയമമുള്ളത് കൊണ്ട് എല്ലാ മേഖലയിലും എങ്ങനെയായിരിക്കണമെന്ന് കണിശതയുള്ളത് കൊണ്ട് അതിൻ്റെതായ ചർച്ചകൾ എവിടെയും കടന്നുവരും. ഇസ്ലാമിക് ബാങ്കിംഗ് ഉള്ളതുപോലെ വേറെ ഒരു മതത്തിൻ്റെയും പേരിൽ സാമ്പത്തിക ശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇസ്ലാമിക് ക്രിമിനോളജി ചർച്ച ചെയ്യുന്നത് പോലെ വേറെ ഒരു മതത്തിൻ്റെയും കുറ്റവും ശിക്ഷയും ലോകത്തെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അനന്തരാവകാശ നിയമങ്ങളെ ഇഴകീറി പറയുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഗരിമയാണെങ്കിൽ വേറെ ഒരു മതത്തിനും ചില പൊതുമാമൂലുകൾക്കപ്പുറം മരണാനന്തരമുള്ള സ്വത്തവകാശത്തിൻ്റെ കൃത്യതകൾ ചർച്ചയ്ക്ക് വരുന്നില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്ന സമ്പൂർണമായ ജീവിത സംവിധാനമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യഥാർത്ഥ വിശ്വാസി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യാശ വെക്കുന്ന വിശ്വാസി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അയാളെക്കുറിച്ച് ഇസ്ലാമിന് പറയാനുള്ളത് നല്ല ബുദ്ധിമാനായിരിക്കും ഒരു വിശ്വാസിയായ മനുഷ്യൻ. ഹബീബായ തങ്ങൾ പറയുന്നത് അൽ മുഅ്മിനു കയ്യിസുൻ ഫതിനുൻ ഹദിറുൻ വഖാഫുൻ മുസബ്ബിതുൻ ആലിമുൻ വരിഉൻ ലാ യഅജൽ. ഒരു ശരിയായ വിശ്വാസി ആരായിരിക്കും? അയാൾ എപ്പോഴും എപ്പോഴും ബുദ്ധിമാനായിരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്ന മതമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കാണാം. അൽ അഖ്ലു അസ്ലു ദീനി, വിവേകമാണ് എന്റെ മതത്തിന്റെ അടിസ്ഥാനം. വിവേകത്തോടുകൂടി കാര്യങ്ങളെ കാണുകയും വിവേചന സ്വഭാവത്തോടുകൂടി വിലയിരുത്തുകയും കൃത്യമായി കാര്യങ്ങളെ അനാവരണം ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിവേകം ഏതാണ്? ഈ ലോകത്തെ ജീവിതം നൈമിഷികമാണ് എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ്. അവിടെ നിന്നാണ് ഒരാളുടെ സദാചാരങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ഒരാളുടെ ജീവിത വീക്ഷണങ്ങൾ രൂപപ്പെടുന്നത്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഈത്തപ്പനയുടെ മട്ടൽ കെട്ടിയുണ്ടാക്കിയ കട്ടിലിൽ കിടക്കുമ്പോൾ അവിടുത്തെ പൂമേനിയിൽ വീണ ചെമന്ന വരകൾ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ തിരുദൂതരെ, അവിടുന്ന് മാർദ്ദവമുള്ള ഒരു വിരിപ്പെങ്കിലും സ്വീകരിച്ചുകൂടായിരുന്നോ? അവിടുന്ന് വളരെ മയമുള്ള ഒരു കിടക്കയിൽ കിടന്നുകൂടായിരുന്നോ? കണ്ടില്ലേ അങ്ങ് സാർ ചക്രവർത്തിമാർ കൊട്ടാരത്തിൽ കഴിയുന്നത്? കണ്ടില്ലേ അവിടെ പേർഷ്യയുടെ ഭരണാധികാരികൾ സൗകര്യമുള്ള പാലസുകളിൽ കഴിയുന്നത്? കണ്ടില്ലേ അവിടുന്ന് റോമിന്റെ ഭരണാധികാരികൾ കൊട്ടാര സംവിധാനങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലയോ ഉമറേ,
അവർക്ക് സ്വർഗമുണ്ടോ എന്ന ചോദ്യമാണ്. ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു അവബോധമാണ് നൽകുന്നത്. അനഫിദ്ദുനിയ, ഞാൻ ഈ ഭൗതികമായ ലോകത്ത് ഒരു മരച്ചുവട്ടിൽ തണൽ തേടിയിരിക്കുന്ന യാത്രികനെ പോലെയാണ്. അല്പനേരം ക്ഷീണം മാറിയാൽ യാത്ര തുടരുന്ന ഒരു യാത്രക്കാരനെ പോലെ, ജീവിത സഞ്ചാരത്തിന്റെ ഇടയിലെ ഒരു ഇടത്താവളം മാത്രമാണ് ഈ ഭൗതികമായ ലോകം. അപ്പോൾ വിവേകമെന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ വിലാസമാണ്, ഒരു വിശ്വാസിയുടെ വിലാസമാണ്. അവൻ വിവേകത്തോടെ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നൈമിഷികമാണ്. ഏതു സമയത്തും ഇവിടെ നിന്ന് ആളുകൾ എപ്പോഴും യാത്രയാകാം. പുതുവർഷ പുലരിയിലേക്ക് കടക്കുമ്പോൾ പുതിയ ഒരു വർഷം വരുന്നതിന്റെ പേരിൽ അനാവശ്യങ്ങളുടെ, അനാശാസ്യ പ്രവണതകളുടെ പരമ്പരകളാണ് നമ്മൾ അറിയുകയും വായിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വിവേകിയായ ഒരു മനുഷ്യൻ അവിടെ ആലോചിക്കേണ്ട സമയമാണ്, ആഹ്ലാദിക്കേണ്ട സമയമല്ല. കൂടുതൽ വിവേകമുള്ളവൻ നേരത്തെ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ കരയേണ്ടവനാണ്, കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവൻ ആകുലപ്പെടേണ്ടവനാണ്. കാരണം കാര്യങ്ങളുടെ മുഴുവനും നടപ്പ് എങ്ങോട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ലോക ജീവിതത്തോട് സമീപിക്കുന്നവൻ കൃത്യമായും അവനെ സങ്കടപ്പെടാനേ വകുപ്പുകൾ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ നിന്നൊരു വർഷം കൊഴിഞ്ഞു വീണിരിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ നിന്ന് ഒരില അടർന്നു വീണിരിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നാൾ തീർന്നിരിക്കുകയാണ്. എല്ലാവരും വേദനിക്കേണ്ടതാണ്. കാരണം എല്ലാവരുടെയും ജീവിതം അല്ലാഹു തആല ഒരു ഫിനിഷിംഗ് പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടാണ് വിട്ടിട്ടുള്ളത്. ഇവിടെ വരെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് വരയിട്ടിട്ടാണ് അല്ലാഹു തആല മനുഷ്യകുലത്തെ മുഴുവനും അയച്ചത്. അതുകൊണ്ട് ഇദാ ജാ അജലുഹ, ആ നിർണിതമായ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടില്ല, അതിനേക്കാൾ നേരത്തെ ആവില്ല. അതുകൊണ്ട് ഒന്നാമതായി ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവൻ വിവേകമുള്ളവനായിരിക്കണം, വകതിരിവുള്ളവനായിരിക്കണം. ഈ ലോകത്തിന്റെ ആനന്ദങ്ങളിൽ മയങ്ങി അനന്തമായ സന്തോഷങ്ങളെ മറക്കുന്നവനാകാൻ പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സന്ധ്യകൾ മുഴുവനും യഥാർത്ഥമായ ജീവിതത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു തരാനുള്ളതാണ്. അപ്പോൾ എന്റെ അനുവാചകരായ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ ലോകം നൈമിഷികമാണ്, താൽക്കാലികമാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന വാളുകളിൽ കേൾക്കുകയും അറിയുകയും ചെയ്യാറുള്ളത്, അള്ളാഹുവിനെ ബുദ്ധിമാന്മാരായ ചില ദാസന്മാരുണ്ട്, അവര് കാര്യങ്ങളെ ഇങ്ങനെ നോക്കി, എല്ലാ പ്രഭാതങ്ങളും അസ്തമിക്കാനുള്ളതാണ്, എല്ലാ വളരുന്നവരും തളരാനുള്ളവനാണ്, എല്ലാ ഉയരുന്നതും തകരാനുള്ളതാണ്, എല്ലാ പ്രഭാതങ്ങളും പ്രദോഷത്തിലേക്കുള്ളതാണ്, എല്ലാ യുവാവും കിഴവനാകാനോ മരിച്ചു പോകാനോ ഉള്ളവനാണ്, എല്ലാ കുട്ടിയും വളർന്ന് തളരാനുള്ളവനാണ്, എല്ലാം നൈമിഷികമാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും തഖ്വയുടെയും അടിസ്ഥാനം. എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്, ഈ ലോകത്തിന്റെ സൗന്ദര്യങ്ങളിൽ മയങ്ങിപ്പോകേണ്ടവരല്ല നമ്മൾ, നാളത്തെ ഒരു സൗകര്യത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നൈമിഷികമായി, താൽക്കാലികമായി അവധി നിശ്ചയിക്കപ്പെട്ട ഒരിടത്താവളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നിലക്ക് കാര്യബോധമുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ അറിയണം, ഇങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടായാൽ
പിന്നെ ഇവിടെ അള്ളാഹുവിന് നിയമമനുസരിച്ച് ജീവിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാം, പക്ഷേ അവിടുന്ന് അത് ആഗ്രഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ജീവിതം നയിച്ചത് രണ്ട് വിരുദ്ധമായ വിമർശന ശക്തികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. ഹബീബായ തങ്ങൾ ലളിതമായ ജീവിതമാണ് നയിച്ചത്, മിതമായ ജീവിത വ്യവസ്ഥിതിയാണ് പാലിച്ചത്. അത് രണ്ട് വിരുദ്ധ കക്ഷികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. ഒരു വിരുദ്ധ കക്ഷി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ കനകം കൊടുക്കാൻ മലകൾ തയ്യാറായി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ പണം കിട്ടാൻ വേണമെങ്കിൽ ഉണ്ട് എന്ന ഒരു വിരുദ്ധ കക്ഷിയുടെ മുമ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ജീവിതം നയിക്കുന്നത്. വേറെ ഒരു വിരുദ്ധ കക്ഷി ഏതാണ്? തങ്ങൾക്ക് വേണമെങ്കിൽ വിനിയോഗിക്കാനുള്ള അവസരമുണ്ട് എന്നതാണ്. തങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഒരു വീടെടുക്കാം, തങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ ഭാര്യമാർക്ക് മുഴുവനും പരിചാരകരെ വെച്ചു കൊടുക്കാം, വേണമെങ്കിൽ അവിടുത്തെ ഓരോ ഭാര്യമാർക്കും ഓരോ പാലസ് നിർമ്മിക്കാം. ഒരു ഭാഗത്ത് ആവശ്യങ്ങളുണ്ട്, മറുഭാഗത്ത് വേണമെങ്കിൽ കിട്ടാനുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ വിവേകമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എന്നേക്കുമായി ഇവിടെ ജീവിക്കാൻ വന്നയാളല്ല, ഞാൻ ഇവിടെ ഒരിടത്താവളമായി കഴിയുന്ന ആളാണ്, ഞാൻ ഇവിടുന്ന് സഞ്ചാരം തുടരാനുള്ള ആളാണ്. ഇത് മനുഷ്യത്തിന് മുഴുവനും ആത്മീയമായ ബോധനം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വിവേകമാണ് അൽ മുഅ്മിനു കൈസുൻ ഫതിനുൻ, നല്ല ബുദ്ധിമാനും വിവേകമുള്ളവനുമാണ് അവൻ, കാര്യങ്ങളുടെ കിടപ്പുകളെ അറിയുന്നവനാണ്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിലേക്ക് വരാം. വമൈ ബിആജിലം മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഖബ്നു ഫീ ബൈഇൻ വഫീ സലമീ. ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെ ഒരാൾ വാങ്ങാൻ വേണ്ടി ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളിൽ, ആഡംബരങ്ങളിൽ, ആർത്താസ്വാദനങ്ങളിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി ഒരാൾ അനന്തമായ പരലോകത്തെ മറന്നുപോയാൽ, അതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ വഞ്ചിക്കപ്പെട്ട ഇടപാടുകാരനാണ്, അവൻ കാര്യബോധമില്ലാത്ത കൈകാര്യക്കാരനാണ്, അവൻ വിവേകമില്ലാത്ത ബിസിനസ്സുകാരനാണ്, ലാഭനഷ്ടങ്ങളെ തിരിച്ചറിയാത്തവനാണ്. അപ്പോൾ ലാഭനഷ്ടങ്ങളെ തിരിച്ചറിയുന്ന കൃത്യമായ വിവേകമുള്ളവനായി മാറണം. അതിനാണ് വിശ്വാസികളെ മുത്തുനബി തങ്ങൾ പരിശീലിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, എത്രയെത്ര ആളുകളാണ് ജീവിതത്തിൻ്റെ സന്തോഷ മുഹൂർത്തങ്ങളെ കാത്തിരിക്കുമ്പോ അവരെ വന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അള്ളാഹുവിൻ്റെ വിധി. മോഹനമായ സ്വപ്നങ്ങളുടെ ഉമ്മരപ്പടിയിലേക്ക് കാലുവെക്കാൻ നേരം ഇല്ല, നിനക്കങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നേരമായിട്ടില്ല.
നിനക്ക് തിരിച്ചു പോകേണ്ട സമയമായി എന്ന് പറഞ്ഞ് വിധി വന്ന് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യമാണ്. മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ കൂട്ടുകാരായ സ്വഹാബ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, തങ്ങളുടെ ഇര പകലുകളുടെയും ഇടപെടലുകളുടെയും രാപ്പകലുകളുടെയും വിചാര വിന്യാസങ്ങളുടെയും കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയുകയാണ്, അല്ലയോ തങ്ങളെ, ഞങ്ങൾക്കൊരു ഉപദേശം നൽകുമോ എന്ന്. അവിടെയാണ് ലോക ഗുരുവിന്റെ വിചാരങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ അറിവിന്റെ ചക്രവാളത്തിലെ രാജാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ്ദുനിയാ, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കലവറ നിറപറ തുറന്നുകൊണ്ട് തരാൻ പോവുകയാണ്. ഫലാ തഖുദന്ന മിൻഹാ ഇല്ലൽ ബലാ, ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാവേ എന്ന്. ഈ ലോകം ഒരുപാട് അരമനകളെ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കും, അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, പുതുവർഷ പുലരിയിൽ ഇന്ന് പത്രങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് സ്നേഹം വേണമോ, നിങ്ങൾക്ക് ആനന്ദം വേണമോ, എന്നാൽ കയ്യിലുള്ള മൊബൈൽ ഒരല്പസമയമൊന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മാതാക്കളോട് പിതാക്കളോടൊന്ന് കൽബ് തുറക്കുവിൻ, അവിടെയാണ് ആനന്ദമെന്ന്. പുതുവർഷ പുലരിയിൽ പൗരന്മാർക്ക് നൽകുന്ന വിദഗ്ധോപദേശത്തിന്റെ ഭാഗമായി പത്രങ്ങൾ എന്ന് എഡിറ്റോറിയൽ എഴുതുകയാണ്, മനസ്സിനും ശരീരത്തിനും ആനന്ദമുള്ള ഒരു പുതുവർഷം വേണമോ? അതിന് മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലൊന്ന് മാറ്റിവെച്ചിട്ട് ഒരല്പസമയം നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട് സംസാരിക്കാമോ, നിങ്ങളുടെ പിതാവിനോട് സംഭാഷണം നടത്താമോ, നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാമോ, നിങ്ങളുടെ കൂടെയുള്ളവരെ ഒന്ന് കണ്ണു തുറന്നു നോക്കാമോ, അവിടെയാണ് ആനന്ദത്തിന്റെ പുലരി വരുന്നത്, അവിടെയാണ് ആഹ്ലാദത്തിന്റെ സന്ധ്യകൾ വരുന്നത് എന്ന് പറയുമ്പോ, ഈ ലോകം കലവറ തുറന്നു തന്നിട്ട് മനുഷ്യനെ ബന്ധിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനോട് പറയാനുള്ളത്, വേണ്ടത് മാത്രമേ എടുക്കാവേ, ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാവേ. ഇതാ നിന്റെ മുമ്പിൽ ഒരു ലോകമുണ്ട്, ഇത് നൈമിഷികമായ ലോകമാണ്, അനന്തമായ ഒരു ലോകം വരാനുണ്ട്. ഇതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. ഏറ്റവും വലിയ തിരിച്ചറിവ് ഈ ലോകത്തിന്റെ നൈമിഷികതയെ കുറിച്ചുള്ള ബോധമാണ്. ഇത് തൽക്കാലമാണെന്നുള്ള ഒരു ലോകമാ ഒരു ലോക വിചാരമാണ് എനിക്കും നിങ്ങൾക്കും ലഭിക്കാനുള്ള ഏറ്റവും വലിയ വിവേകം. ഇന്ന് മനുഷ്യൻ ഓടുകയാണ്, അവന്റെ ആഹ്ലാദങ്ങളുടെ ലോകത്തവൻ ഓടുകയാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളോട് പറയട്ടെ, പ്രിയമുള്ള കൂട്ടുകാരാ, നമ്മുടെ ഏറ്റവും ഊർജസ്വലതയുള്ള യുവദിനങ്ങൾ നമ്മൾ എന്തിനാണ് ചെലവഴിക്കേണ്ടത്? നമ്മുടെ ആരോഗ്യമുള്ള ദിവസങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്? നാളത്തേക്കൊരു സ്വർഗം പണിയാനാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. ഒരു വിശ്വാസി മറ്റുള്ളവരെ പോലെയല്ല, ഒരു വിശ്വാസിക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? പ്രത്യാശയുള്ള ജീവിതം. എന്തിനാണ് മോനെ നീ ഇവിടെ നല്ല നിലക്ക് ജീവിക്കുന്നത്? എന്നത്തേക്കുമുള്ള ഒരു എറ്റേണൽ പാരഡൈസ്, അനന്തമായ ഒരു സ്വർഗം നേടാൻ വേണ്ടിയാണ്, ഞാൻ ഇവിടെ നല്ല നടപ്പിൽ ജീവിക്കുന്നത്. ഇതാണ് ഒരു വിശ്വാസിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്റെ യുവാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, പ്രിയമുള്ളവരെ, നമുക്ക് ആരോഗ്യമുള്ള ദിനരാത്രങ്ങൾ വളരെ കുറവാണ്.
ബാല്യം കഴിഞ്ഞ് മധ്യവയസ്സിന്റെയും വാർദ്ധക്യത്തിന്റെയും എല്ലാം ഇടയിൽ ഒരു ചെറിയ സ്പാൻ ഓഫ് ലൈഫ് ആൻഡ് ടൈമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ജീവിതം നമ്മൾ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചാൽ നമുക്ക് കിട്ടാനുള്ളത് അനന്തമായ സ്വർഗമാണ്. ആ സ്വർഗത്തിനപ്പുറം ഒരു സന്തോഷം വേറെ വരാനില്ല. അതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون നന്മയിൽ ആദ്യം കടന്നുപോയ ഒരു ജനതയുണ്ട്, അവരെ അറിയുമോ? മുൻകടന്നുപോയ ഈ സമുദായത്തിന്റെ ആദ്യഗാമികളായ ആളുകളെ അറിയുമോ? ഈ സമുദായത്തിന്റെ ഫസ്റ്റ് ജനറേഷനെ അറിയുമോ? ഒരു ജനറേഷൻ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് പറയുകയാണ്, ഈ സമുദായത്തിന്റെ ഫസ്റ്റ് ജനറേഷനെ നിങ്ങൾക്കറിയുമോ? അവരാരാണ്? മിനൽ മുഹാജിരീന വൽ ആൻസാർ. ആരാണ് അവർ? മൈഗ്രൻസ് ആൻഡ് ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വിശ്വാസികൾ, മദീനയിലേക്ക് വന്നവർക്ക് സൽക്കാരമൊരുക്കിയ അൻസാറുകൾ. ഈ രണ്ട് വിഭാഗത്തെയും നിങ്ങൾക്കറിയുമോ? ആളുകളുടെ മാർഗം നിങ്ങൾക്കറിയുമോ? അവരുടെ ഊർജസ്വലമായ ദിനരാത്രങ്ങളെ മതത്തിന് വേണ്ടി ചെലവഴിച്ചവരാണ്, മാതൃകായോഗ്യമായി ജീവിച്ചവരാണ്. നാട് വിട്ടത്, വീട് വിട്ടത്, കുടുംബം വിട്ടത് അവരുടെ സത്യസന്ധമായ വിശ്വാസത്തിന്, സത്യശുദ്ധമായ ജീവിതത്തിനും വേണ്ടിയാണ്. അങ്ങനെ പലായനം ചെയ്ത മുഹാജിറുകൾ വിശ്വാസം പ്രാധാന്യത്തോടെ സ്വീകരിച്ച് വന്നവരെ സ്വീകരിച്ച അൻസ്വാറുകൾ, ആ രണ്ട് വിഭാഗം ജനതയെ നിങ്ങൾക്കറിയുമോ? പിന്നെ ആരാണ്? വല്ലദീന തബഊഹും ബിഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടരുന്നവരായ ആളുകൾ, നന്മയിൽ അവരുടെ പിന്മുറക്കാരായി വന്ന താബിഉകൾ, താബിഉത്താബിഉകൾ ശേഷക്കാരായ ആളുകൾ. അപ്പോൾ സ്വഹാബത്തിന്റെ ജീവിതത്തെ സ്വീകരിച്ചു വരുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹും വറദൂഅൻ, അല്ലാഹുവിന് അവരെ തൃപ്തിയാണ്, അവർ അല്ലാഹുവിൽ തൃപ്തരാണ്, അല്ലാഹുവിനെ അവർക്കിഷ്ടമാണ്, അല്ലാഹുവിൽ അവർ തൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു ബഹുമതിയാണ് അവർക്ക് ലഭിക്കാനുള്ളത്. പിന്നെയോ, വഅദ്ദലഹും ജന്നാതി തജ്രി തഹ്തഹൽ അൻഹാർ. ഖുർആനിന്റെ വിഷൻ ആൻഡ് പ്രസന്റേഷൻ ഇവിടെ നമ്മൾ അറിയണം. അവസാന കാലം വരെയുള്ള ജനതയോട് പറയാണ് അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. വഅദ്ദലഹും ജന്നാതി തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവിയൊലിക്കുന്ന ആരാമങ്ങളാണ്, ഉറവയൊലിക്കുന്ന ഉദ്യാനങ്ങളാണ്, നനഞ്ഞുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പൂമ്പാറ്റകളും പൂവാടികളുമാണ് അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. ബാക്ക് വാട്ടർ റിസോർട്ടുകളാണ് അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്, മനോഹരമായ ഉദ്യാനങ്ങളാണ്. മനുഷ്യനെന്ന ഉദ്യാനങ്ങൾക്ക് വേണ്ടി മൽപ്പിടുത്തമാണ്. ഇന്നിവിടെ റിസോർട്ടുകളുടെ ലോകമാണ്,
ഇവൻ എന്ന ആനന്ദ ജീവിതത്തിന്റെ ലോകത്താണ്. എന്നാൽ മോനെ, അല്ലാഹു തആല നല്ല സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗം അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ജീവിക്കുന്ന ഒരു യുവാവിനെ മദ്യപാനികളായ കൂട്ടുകാർ വിചാരിക്കും, അല്ല ഇവന് നേരം വെളുത്തിട്ടില്ല, ഈ കൗമാര യൗവനം കുറച്ച് വെള്ളമടിക്കേണ്ട കാലമല്ലേ, മദ്യപിക്കേണ്ട കാലമല്ലേ. അല്ല മോനെ, ഇതാ നല്ല കാര്യബോധത്തോടെ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഈ സമുദായത്തിലെ യുവാക്കളെ നിങ്ങൾ അവിവേകികളായി കാണരുത്. പിന്നെന്തിനാണ് അവർ വിട്ടു നിൽക്കുന്നത്? ഇന്നത്തെ കള്ളു കുടിച്ചാൽ ബോധം കെട്ടുപോകും, ഇന്നത്തെ കള്ളു കുടിച്ചാൽ വിവേകം നഷ്ടപ്പെടും, ഇന്നത്തെ കള്ളു കുടിച്ചാൽ ഒമിറ്റ് ചെയ്യും, ഇന്നത്തെ കള്ളു കുടിച്ചാൽ അനിയന്ത്രിതമായി മൂത്രമൊഴിച്ചെന്ന് വരും, ഇന്നത്തെ കള്ളു കുടിച്ചാൽ ഉമ്മയെ, പെങ്ങളെ, ഭാര്യയെ, ജ്യേഷ്ഠനെ, ഉപ്പയെ, പരിസരങ്ങളെ എല്ലാം മറന്നുപോകും. ഈ മദ്യം നീ നുകരാതിരുന്നാൽ അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായ ആസ്വാദനത്തിന്റെ അമൂർത്ത ഭാവത്തിലുള്ള അനന്തമായ മദ്യചഷകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് കിട്ടാൻ അല്പം ക്യൂവിൽ അധികം നിൽക്കണം. ബീവറേജിന്റെ മുമ്പിലുള്ള ക്യൂ പോലെ സമാധാനമുള്ള ക്യൂ എവിടെയും കാണൂല. എന്താ, ഒരു 100 ആള് കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ആ സാധനത്തിന്റെ രസാണ്. എന്നാൽ ഇവിടെ മദ്യപിക്കാതിരിക്കുന്ന മുസ്ലിം യുവാവ്, അതേ ഒരല്പം കഴിയുമ്പോൾ എനിക്ക് കിട്ടാനുള്ള മദ്യത്തിന്റെ രുചി ആലോചിക്കുകയാണ് ഞാൻ. അത് ചിലപ്പോൾ നാളെ ഞാനങ്ങ് മരിച്ചതിന് ശേഷമാകാം, അല്ലെങ്കിൽ അടുത്ത ഒരു മാസക്കാലത്തിനു ശേഷമാകാം, അല്ലെങ്കിൽ ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ ഞാനൊന്ന് വെയിറ്റ് ചെയ്താൽ അതാ എനിക്ക് വരാനുണ്ട്. ജന്നത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, കള്ളിന്റെ, പാലിന്റെ, തേനിന്റെ ഉറവകൾ പൊട്ടിയൊലിക്കുന്ന ഉദ്യാനങ്ങൾ, ആ ഉദ്യാനങ്ങൾ ഇങ്ങനെ കളകളാരവം മുഴക്കി കാത്തിരിക്കുകയാണ്. ആർക്കു വേണ്ടി? ഭൗതിക ലോകത്തെ താൽക്കാലിക കള്ളു കുടിക്കാത്ത യുവാവേ, നിനക്ക് പാർശ്വഫലങ്ങളില്ലാത്ത എന്നാൽ ആനന്ദങ്ങളുടെ ഉച്ചകോടിയിൽ നിന്നെ എത്തിക്കുന്ന മദ്യത്തിന്റെ ആറുകൾ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കള്ളു രുചിച്ചാൽ അത് കിട്ടുകയില്ല. അപ്പൊ വിവേകമുള്ള യുവാവ് ആ നല്ല കള്ളിനു വേണ്ടി കാത്തിരിക്കുന്നവനാണ്. വിവേകമുള്ള ഈമാനുള്ളവനാ നല്ല ഉറവകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. ഖുർആൻ പറയുകയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആസ്വാദനങ്ങളെ അടക്കി വെച്ചുകൊണ്ട് സമരം ചെയ്യുന്ന മതമല്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല ആസ്വാദനം തരാനുള്ള മതമാണ്. മോനെ, നീ ഏതോ പെണ്ണിന്റെ കൂടെ പോയിട്ട് എയ്ഡ്സ് രോഗിയായി മാറണ്ട. ഇവിടെ നീ ഒരച്ചടക്കം പാലിച്ചാൽ പാർശ്വദുരന്തങ്ങളില്ലാത്ത സുന്ദരീ മണികൾ എന്ന് മാത്രമല്ല, പവിഴ സമാനമായ സ്ത്രീരത്നങ്ങളെ നിങ്ങളുടെ ഭാര്യമാരെ തത്തുല്യമായി ഒരുക്കി വെച്ച ഉദ്യാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്ന മതമാണ്. ചിലര് വിചാരിക്കും നല്ല നിലക്ക് നടക്കുന്ന പിള്ളേർ മണ്ടന്മാരാണ്. അല്ല, ഇതിനപ്പുറത്തൊരു ലോകം കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അവിടെയുള്ള ഉദ്യാന ഭംഗിയാണ് ഞാൻ നിങ്ങളോട് പാരായണം ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, നന്മയിൽ ജീവിക്കുന്നവന് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്.
താഴ്വാരങ്ങളിലൂടെ അരുവി ഒലിക്കുന്ന ഉദ്യാനങ്ങളാണ്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഖാലിദീന ഫീഹാ അബദ, ഈ ലോകത്തെ ഒരു എന്റർടൈൻമെന്റ് പാർക്ക് പോലെയല്ല, ഒരു റിഫ്രഷ്മെന്റ് പോയിന്റ് പോലെയല്ല, ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പോയിന്റ് പോലെയല്ല, ഇവിടുത്തെ ഒരു സെന്റോസ പോലെയല്ല. അതെന്ന് പറയുന്നത് അനന്തമായ ആനന്ദങ്ങളുടെ ലോകമാണ്. ഖാലിദീന ഫീഹാ അബദ, അതൊടുങ്ങാത്ത ലോകമാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് കിട്ടുന്നത് ഈ ലോകത്തിന്റെ പത്തിരട്ടി ആനന്ദമാണ്. പിന്നുണ്ടോ ഹിസാബില്ലാതെ കടക്കുന്നവരുടെ വിചാരം? പിന്നുണ്ടോ ആദ്യം കടക്കുന്നവരുടെ ലോകം? പിന്നെയുണ്ടോ പ്രിയമുള്ളവരെ എല്ലാത്തിലും ഉപരിയായി ഖാലിഖായ റബ്ബിനെ ഫൈഹാ താഴ്വരയിൽ വെച്ചുകൊണ്ട് കാണാൻ ലിഖാ ലഭിക്കുന്ന ആളുകളുടെ ലോകം? അഹോ എന്തൊരു മനോഹരമാണ്. വലദൈന മസീദ് വുജൂഹുൻ യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ആനന്ദത്തിന്റെ അത്യമൂർത്തമായ ഒരു ഭാവത്തിന്റെ വിശകലനം ഈ നഗരിയോടൊന്ന് പങ്കുവെക്കാൻ ഒരുങ്ങിയാൽ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ കാണാൻ അവന്റെ വിശേഷാടിമകൾക്ക് അവസരം നൽകുന്ന ഒരു ലിഖാഇന്റെ മുഹൂർത്തമേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ ലിഖാ നൽകണേ. അല്ലാ ലിഖാ എന്ന് പറയുമ്പോഴുള്ളൊരാനന്ദം, മാഷാ അല്ലാ. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലേ, സ്വർഗത്തിലേക്കൊരാൾ കടന്നാൽ ഈ ലോകം മുഴുവനും അയാൾ മറന്നുപോകും. അത്രയും ആനന്ദദായകമാണ് സ്വർഗം. ആ ആനന്ദദായകമായ സ്വർഗത്തെ പറയാൻ എത്ര സൂക്തങ്ങൾ! അതിലെ മണ്ണും അതിലെ കല്ലും അതിലെ ഉദ്യാനങ്ങളും അതിലെ തരുണീമണികളും അതിലെ താരള്യങ്ങളും അതിലെ താരകങ്ങളും എല്ലാം പറയാൻ വിശുദ്ധമായ ഖുർആനിന്റെ പവിത്ര സൂക്തികൾ പരമ്പരയായി വരുന്നുണ്ടെങ്കിൽ ഒരാൾ അല്ലാഹുവിന്റെ ലിഖാ അങ്ങ് ലഭിച്ചാൽ ഈ സ്വർഗം മറന്നുപോയി. അത്ര വലിയ ആനന്ദമാണ് ലിഖാഉ റബ്ബിൽ ആലമീൻ. വാദി ഫൈഹായില വിവിഐപി താഴ്വരയിലേക്ക് വതജല്ലാ റബ്ബുനാ, റബ്ബിന്റെ തജല്ലി അങ്ങ് വന്നാൽ അത് പറയാനുള്ള ഭാഷ എനിക്കറിയില്ല. എല്ലാം മറന്നുപോയി. അത് കിട്ടണോ? അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അപ്പൊ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് വേണോ മോനെ ഏതെങ്കിലുമൊക്കെ ക്ലബുകളുടെയും പബ്ബുകളുടെയും അനാവശ്യങ്ങളുടെയും മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും ഇടയിലൂടെ പോവല്ലേ മോനെ? നിനക്കൊരു സ്വർഗവിടുണ്ട്, അത് നീ നഷ്ടപ്പെടുത്തരുത്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഇസ്ലാം നിങ്ങളെ മനോഹരമായി ആദരിക്കുകയാണ്. ഖുർആൻ എടുത്തു നോക്കിയാൽ ഒരാൾ മരണപ്പെട്ടാൽ സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങളുടെ വിവിധ ചാനലുകൾ എണ്ണുകയാണ്. ഒരു കാലത്ത് പെണ്ണ് മനുഷ്യനാണോ എന്ന് തീരുമാനിക്കാൻ വത്തിക്കാനിൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ആലോചന വേണ്ടി വന്നിട്ടില്ല. കാരണം ഹുന്ന ലിബാസുൻ ലകും വഅന്തും ലിബാസുൻ ലഹുൻ, നിങ്ങൾ പരസ്പരം ചേർന്നവരാണ്. ഒരു വശമാണ് ആണ്, ഒരു വശമാണ് പെണ്ണ്.
നിങ്ങൾ രണ്ടും കൂടി കൂടുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ വ്യക്തി എന്ന് പറയാൻ. ഇസ്ലാം മനോഹരമായ ലാംഗ്വേജ് ഉപയോഗിച്ച് നിങ്ങളെ പരിഗണിച്ചിരിക്കുകയാണ്. ഒരു ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞ മുഴുവൻ പുരുഷന്മാരെയും അതാ ലോകത്ത് കാൽ കീഴിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിങ്ങളുടെ. അങ്ങനെയുള്ള ഇസ്ലാം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ സ്വർഗാനന്ദമുണ്ട്. ആ സ്വർഗാനന്ദം കിട്ടണോ, മുത്തുനബി തങ്ങൾ തുറക്കുന്ന സ്വർഗം കിട്ടണമെങ്കിൽ തങ്ങൾ പറയും പോലെ നടക്കണം. ഫെമിനിസ്റ്റുകൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. തെരുവിൽ ആറാടുന്ന ഫ്ലാഷ് മോബുകളുടെ പേരിൽ ആഭാസങ്ങളുടെ പൊതുമാധ്യമ സമരം നടത്തിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇതേ പറയുന്നുള്ളൂ. യുക്തിവാദി സങ്കൽപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനല്ല ഞങ്ങൾ വിളിക്കുന്നത്. വേറെ മതജാതി വിശ്വാസികൾ പറയുന്ന സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനറിയില്ല. എന്റെ ഉമ്മപെങ്ങന്മാരോട് ഞാൻ പറയുന്നത് ഇതേ ഉള്ളൂ. നമ്മൾ ആറ്റുനോറ്റ് സ്നേഹിക്കുന്ന ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറക്കുന്ന സ്വർഗത്തിൽ കയറണോ, ആ ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ നടക്കണേ മോളെ, അതൊരു പ്രാഥമിക ന്യായമല്ലേ? ഞാൻ പറയുന്നത് പോലെ ഉൾക്കൊള്ളുന്നവരെ എന്റെ വീട്ടിൽ കയറാവൂ, അതേ പറയുന്നുള്ളൂ. വേറെ ആരും കൊലവിളി നടത്തിയിട്ട് കാര്യമില്ല. ഇസ്ലാം അത്രേ പറയണുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് സ്വർഗം, അതിലേക്ക് കടക്കുന്നവരാരാണ്? നല്ല സ്വാലിഹാത്തുകളായ പെൺകുട്ടികളാണ്. അവരവരുടെ മേനികൾ മാന്യമായി മറയ്ക്കുന്നവരാണ്. അവരവരുടെ രഹസ്യ ഭാഗങ്ങളെ ധാർമ്മികമായി പരിരക്ഷിക്കുന്നവരാണ്. അവർക്കാണ് എന്റെ സ്വർഗത്തിലേക്ക് പാസെന്ന് തിരുനബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലായിടത്തും ആറാടിയിട്ട് ഞങ്ങൾക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സ്വർഗത്തിലേക്ക് വരണോ, ഇദാ മാത തിംറാതുൻ വസൗജുഹാ റാളിൻ അൻഹാ ദഖലത്തിൽ ജന്നാ. ഒരു പെണ്ണ് ഭർത്താവിന്റെ പ്രീതിയിലായി, അടിസ്ഥാന ഈമാനും ഇബാദത്തുമെല്ലാമുള്ള ഒരു പെണ്ണ് മരണപ്പെടുന്ന സമയത്ത് ഭർത്താവ് തൃപ്തനാണ്, പൊരുത്തക്കേടില്ല എങ്കിൽ അവൾക്കത് സ്വർഗത്തിനുള്ള മാനദണ്ഡമാണ്. തെരുവോരങ്ങളിൽ ആറാടി രഹസ്യഭാഗങ്ങളെ അന്യപുരുഷന്മാർക്ക് വേദ്യമാകുന്ന രീതിയിൽ ബോഡി ഷേപ്പ് വസ്ത്രം ധരിച്ച് ആണ് പെണ്ണുങ്ങൾ ഇടകലർന്നുകൊണ്ട് നടന്നാൽ അവർക്കെല്ലാം ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റൂല. ഏത് ഇസ്ലാമാണിത് പറയുന്നത്? ഹബീബായ തങ്ങളിൽ ലോകത്ത് നൽകിയ സൊസൈറ്റി ഏതാണ്? സൻആ മുതൽ ഹളറമൗത്ത് വരെ ഒരു പെണ്ണ് ആടിനെയും കൊണ്ട് സഞ്ചരിച്ചാൽ ആടിനെ ചെന്നായ പിടിക്കുമോ എന്ന് നോക്കിയാൽ മതി, അല്ലാതെ ആ പെണ്ണിനെ ആരും തൊടൂല, അനാവശ്യമായി നോക്കൂല എന്ന് പറയുകയും അത് പ്രായോഗികമായി പുലരുകയും ചെയ്യിച്ച നേതാവാ അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സനഅ മുതൽ ഹദർമൗത്ത് വരെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ദൂരം ഉണ്ടാവും ഏകദേശം. വഴി അത്ര സുഖമുള്ള വഴിയൊന്നുമല്ല, വളഞ്ഞു പുളഞ്ഞ വയനാട് ചുരം കയറുമ്പോലുള്ള റോഡാ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ ആ വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള വഴിയിൽ
അന്നുള്ള വഴി എത്ര ദുർഘടമായിരിക്കും. ഹബീബായ നബി തങ്ങൾ ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയുടെ കൾച്ചറാണിത്. ഇത് പറയാൻ ലോകത്തേത് ഭരണാധികാരിക്കാണെന്ന് കഴിയുക ഒരാൾക്കും സാധ്യമല്ല. ഹബീബായ തങ്ങളുടെ അടുക്കൽ സ്ത്രീകൾ ബൈഅത്തിന് വരികയാണ് ഉടമ്പടി സ്വീകരിക്കാൻ. പുരുഷന്മാർ ഉടമ്പടി ചെയ്യുന്നത് ഹസ്തദാനം ചെയ്തുകൊണ്ടാണ്, മുസാഫഹ ചെയ്തുകൊണ്ടാണ്. സ്ത്രീകൾ ബൈഅത്തിന് വരുമ്പോൾ അവർക്ക് ഹസ്തദാനമില്ല. തിരുനബി തങ്ങളുടെ ശബ്ദം കേട്ട് അതിനെ അവർ സമ്മതിക്കലാണ്. മാ സ്വാഫഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇംറാഅത്തൻ ഖത്തു, ഒരന്യ പെണ്ണിന്റെ കയ്യിലും മുത്തുനബി തങ്ങളുടെ കൈ തട്ടിയിട്ടില്ല. അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിലുള്ള ഷെയ്ക്ക് ഹാൻഡ് ഇസ്ലാമികമല്ല, അത് നിഷിദ്ധമാണ്. ഇത് വഴുതു പറയുമ്പോഴേക്ക് നാളെ വടകരയെ വന്നിട്ട് പത്താണും പെണ്ണും കൂടെ ഹസ്തദാനമല്ല, ഞങ്ങൾ ആലിംഗനം തന്നെ ചെയ്യുമെന്ന് സമരം ചെയ്തതുകൊണ്ടൊന്നും ലോകം മാറൂല്ലോ. അതുകൊണ്ടൊന്നും ആകാശത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലും ഇല്ല, അതുകൊണ്ടൊന്നും ഭൂമിയുടെ നിയന്ത്രണം ആരുടെ കയ്യിലും ഇല്ല, അതുകൊണ്ടൊന്നും ആരുടെയും മരണത്തീയതിയും ജനനത്തീയതിയും തീരുമാനിക്കാനുള്ള അധികാരം ലോകത്തൊരു തമ്പുരാന്റെ കയ്യിലും ഇല്ല. അത് നമ്മൾ അറിയണം. താൽക്കാലികമായ ചില ആഭാസങ്ങൾ നടത്താമെന്നല്ലാതെ കാലത്തെയും ലോകത്തെയും വ്യവസ്ഥിതികളെയും മാറ്റാൻ പറ്റൂല. സൂര്യൻ നാളെ പടിഞ്ഞാറെന്ന് ഉദിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ഒരു ഭരണാധികാരിക്കും അവകാശമില്ല. നാളെ ഇനി ഉദിക്കണ്ട എന്ന് തീരുമാനിക്കാനും ഒരു ഭരണാധികാരിക്കും അധികാരമില്ല. നമ്മൾ പറയുന്നത് ലോകത്തിന്റെ ഭരണാധികാരിയുടെ നിയമമാണ്. ഹബീബായ തങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരന്യ പെണ്ണിന്റെയും കയ്യിൽ തൊട്ടില്ല. മോനെ യുവാവേ, നീ നിന്റെ ഹയർ സെക്കൻഡറിയിലായാലും ഡിഗ്രിയിലായാലും പി ജിയിലായാലും ഒരന്യ പെണ്ണിനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. അതിനു മുമ്പ് നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അടുപ്പത്തുള്ള കനലെടുത്ത കൈവെള്ളയിൽ വെച്ചിട്ട് ഒരൽപ്പനേരം നിനക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ നീ ഏത് പെണ്ണിനും ഹസ്തദാനം ചെയ്തോ. ഇസ്ലാം നിഷിദ്ധമാക്കിയത് പരിശുദ്ധമായ ലോകം നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നത്തെ മഹദികൾ വന്ന് ബൈഅത്ത് ചെയ്യുകയാണ്. എന്താണ് ബൈഅത്ത് ചെയ്യുന്നത്? അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന്, തിരുനബി തങ്ങളിൽ വിശ്വസിക്കണമെന്ന്, നിസ്കാരം നിലനിർത്തണമെന്ന്, മദ്യപിക്കുകയില്ലെന്ന്, വ്യഭിചരിക്കുകയില്ലെന്ന് തിരുനബി തങ്ങൾ ഉടമ്പടിയുടെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അന്നത്തെ ഒരു മഹദി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അതസ്നീ ഹുറാ, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുക നബിയെ? അടിമപ്പെണ്ണുങ്ങൾ ചിലപ്പോ ആരാന്റെ വീട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോ ചിലപ്പോ ഒരു മിസ്റ്റേക്കൊക്കെ വരും. ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയെ? ഞങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ തിരുനബി തങ്ങൾ ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയുടെ ഭംഗി നോക്ക്, പരിശുദ്ധി നോക്ക്. ഇന്ന് ലോകത്ത് അരമനകളുടെയും അടുക്കളകളുടെയും അധികാര കേന്ദ്രങ്ങളുടെയും കാര്യാലയങ്ങളുടെയും അകത്തളങ്ങളിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ദുഷിച്ച് നാറുന്ന ഗന്ധമാണ് ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നത്. തെരുവോരങ്ങളിൽ വല്ല ഒഴിവുണ്ടോ? ഇല്ല. ഇന്ന് പബ്ലിക് സെക്സ് സംസ്കാരങ്ങൾ വളർന്നു വരുന്ന ഒരു കാലത്തിന്റെ മുമ്പിലാണ്. അതാ ഈ സമുദായത്തിന്റെ ഫസ്റ്റ് ജനറേഷൻ. അവര് ജീവിച്ച ഒരു സൊസൈറ്റിയാണ് ലോകം വായിക്കണേ. അതസ്നീ ഹുറാ,
സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയെ? ഇന്ന് വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന സംസ്കാരം എന്താ? പത്രം ഒന്നും വായിക്കാനും പറയാനൊന്നും ഞാൻ സമയം കളയണില്ല. പറഞ്ഞാൽ ചിലപ്പോ നിങ്ങളാ ജയിക്കുക, എനിക്ക് കൂടുതൽ അറിയില്ല. അത്രയും നിങ്ങൾക്കറിയും. ഇസ്ലാം പറഞ്ഞ വേഷവിധാനങ്ങളെയും സംവിധാനങ്ങളെയും പരിപാലിക്കുന്നിടത്ത് എന്നത്തെയും സ്വർഗമാണ്. എന്നത്തെയും സ്വർഗമാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആരാധനാലയങ്ങളിൽ മന്ത്രം ചൊല്ലിക്കൊടുക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാർ, അവരുടെ മുമ്പിൽ കുർബാനയ്ക്ക് വരുന്ന സഹോദരിമാരുടെ വേഷം കണ്ട് ദുഃഖം പറയുന്ന കാലമാണ്. ഇതുപോലെ എല്ലായിടത്തും വൃത്തികേടുകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോകമാണ്. മോനെ, ബുദ്ധിമാനായ ഒരു മുഅ്മിൻ ഇങ്ങനെ കാണുകയാണ്, ഞാൻ ഈ ലോകത്ത് മദ്യപിച്ചാൽ ഈ ലോകത്ത് മദ്യപിക്കുന്ന ഒരുത്തന്, വ്യഭിചാര ലോകത്തേക്ക് പോകുന്ന ഒരുത്തന്, ഇവിടെ ഒരു പത്തു നാളത്തെ സന്തോഷമാണ്. അതേ സമയത്ത് ഇവിടെ നിയന്ത്രിക്കുന്നവന് അല്ലാഹു വെച്ചിരിക്കുന്നത് ഖാലിദീന ഫീഹാ അബദാ, അനന്തമായ സ്വർഗമാണ്. എന്നിട്ടോ, ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് വിജയം, അതാണ് വിക്ടറി, അതാണ് വിജയം എന്ന് പറയുന്നത്. വേറെ വിജയമില്ല. ഫമൻ സുഹ്സിഹാനിൽ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഒരാൾക്ക് നരകമോചനം ലഭിച്ചു, സ്വർഗപ്രവേശം സാധ്യമായാൽ അവൻ ജയിച്ചു പോയി. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത് നാളത്തെ ലാഭമാണ്, നാളത്തെ ലാഭമാണ്. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു ഉയർന്ന ആലിമിന്റെ കൂടെ ഞാനൊരു പാവപ്പെട്ട സഹോദരന്റെ വീട്ടിൽ വിവാഹത്തിന് പോയി. ഒരുപാട് നേരം ഞങ്ങൾ ഒറ്റപ്പെട്ട വഴിയിലൂടെ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. പ്രിയമുള്ളവരെ, പേരു പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ഒരു പണ്ഡിതനാണ്. ഞാൻ ആ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ വഴികാട്ടിയായി പോയതാണ്. അതാ വളരെ സന്തോഷത്തോടെയാണ് വീട്ടുകാരൻ ഞങ്ങളെ കൊണ്ടുപോയത്. സ്വീകരിച്ചതും വളരെ ആനന്ദത്തോടെയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മതിയായ സൗകര്യങ്ങളില്ലാത്ത ഒരു കൊച്ചു വീടാണ്. ആ വീട്ടിൽ ഭക്ഷണം ഒരുക്കാൻ അവർ ഒരുപാട് സാഹസപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കിരിക്കാൻ മതിയായ സൗകര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ വേണ്ട പോലെ ഒന്ന് കൈ കഴുകാൻ ഒരു വാഷ് ബേസൻ ഇല്ല. മുറ്റത്ത് വെച്ച ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കൈ കഴുകി. അതേ വീടിന്റെ മുറ്റം തന്നെ ഒരു ചെറിയ വീതിയുള്ള നാല് കസേര ഇടാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ ഉസ്താദ് വളരെ ആനന്ദത്തിലാണ്. കാരണം ഈ വീട്ടുകാർക്ക് സന്തോഷം നൽകാൻ നല്ല സൗകര്യമുള്ള വീട്ടിൽ ചെന്ന ആനന്ദം പോലെ, നല്ല വിഭവങ്ങൾ ഒരുക്കിയ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ. ഉസ്താദിനെ എനിക്ക് നേരത്തെയും അറിയുന്ന ആളായതുകൊണ്ട് സാധാരണയിൽ ഉസ്താദിന് വേണ്ട വസ്തുക്കൾ ഒത്ത ഭക്ഷണമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും കാട്ടുന്നില്ല. വളരെ ആവേശത്തോടെ പങ്കുചേരുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. ആ വീടിന്റെ മുറ്റത്ത് കോലായിലിരുന്ന് ഒരു തിണ്ണയെന്ന് പറയാനില്ല പറമ്പിൽ നിലത്ത് ഇട്ട കസേരയിൽ ഇരുന്ന് ദുആ ചെയ്തിറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ അവര് ഹൃദയം പൊട്ടി പറയുകയാണ്, മോനെ ഇവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്, നമുക്ക് റബ്ബ് ദുനിയാവ് തന്ന് പരീക്ഷിക്കുകയാണ്. നമുക്ക് റബ്ബു ദുനിയാവ് തന്ന് പരീക്ഷിച്ചു പോയി മോനെ. ഇവർക്ക് ഒരു കണക്കും പറയാനില്ല. ഇവരുടെ കൽബ് എത്ര നല്ല കൽബ്, ഇവരെത്ര ഭാഗ്യവാന്മാർ. നമുക്ക് പഠിച്ചോൻ ഇങ്ങനെ തന്ന് 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 പരീക്ഷിക്കുകയാണ്. ദുനിയാവ് കിട്ടുമ്പോ ഈമാനുള്ളവരുടെ സമീപനം എങ്ങനെയാ?
ദുനിയാവ് വരുമ്പോൾ ഈമാനുള്ളവരുടെ കൽബങ്ങനെയാണ് പടപടയ്ക്കുകയാണ്. പടച്ചോനെ, ഞങ്ങള് നാല് വാക്ക് പറഞ്ഞതിന്റെ പേരിലോ ദർസ് നടത്തിയതിന്റെ പേരിലോ സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലോ ഏതോ കാരണത്താൽ ഞങ്ങൾക്കിവിടെ പല സ്ഥലത്തും പലതും കിട്ടുന്നുണ്ട്. ഇത് ആഹരത്തിലുള്ള വല്ലതും നഷ്ടപ്പെടാനാണെങ്കിൽ ഇത് വലിയൊരു വിപത്തു തന്നെ. അല്ലാഹുവേ, ഞങ്ങളെ നിന്റെ അടുക്കൽ പറുദീസയിൽ സമ്മാനം കിട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. ദുനിയാവ് കിട്ടുമ്പോ പേടി വേണം, ഇവിടെ തന്നിട്ട് റബ്ബ് മതിയാക്കി കളഞ്ഞോ. മിനീങ്ങളായ ആളുകൾക്ക് നാളെ കിട്ടുമ്പോഴാണ് ആനന്ദം. ഇവിടുത്തതൊരു നാല് ദിവസം കൊണ്ട് കഴിയും, ഇവിടുത്തതൊരു നാല് ദിവസം കൊണ്ട് കഴിയും. ഇസ്ഫഹാനിന്റെ ഗവർണറായ സൽമാൻ അൽ ഫാരിസി തങ്ങൾക്ക് 200 വയസ്സോളം കഴിയുമ്പോഴാണ് മഹാനവരുകളോട് പറഞ്ഞു, നിങ്ങളൊരു വീട് വെക്കണമെന്ന്. മഹാനരായ സൽമാൻ അൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, എനിക്ക് വീട് വേണ്ട, ഞാൻ ഇവിടുത്തെ മുസാഫിർ ഖാനയിൽ കഴിഞ്ഞോളാം. വേണ്ട വേണ്ട, നിങ്ങൾക്കൊരു വീട് വേണം. അവസാനം സൽമാൻ തങ്ങൾ പറയാണ്, നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാൽ മുത്തുന്നതുമായ വലിപ്പമുള്ള ഒരു വീട് മതിയേ. അതേ, അങ്ങനെ ഒരു വീട് പണിതു കൊടുത്തു. അവസാനം വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോൾ കിടന്ന് പുളയുകയാണ്. സ്വഹാബ ചോദിച്ചു, എന്തേ ബേജാറാകുന്നത്? അല്ലാഹു എന്നോട് കണക്ക് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നിങ്ങൾക്ക് കണക്ക് പറയാൻ നിങ്ങൾ എന്താണ് കൈവശപ്പെടുത്തിയത്? 5000 ദീനാറ് ശമ്പളം കിട്ടുന്നത് സദഖ ചെയ്ത്, അതാ ഈത്തപ്പനയുടെ ഓലമടഞ്ഞ് കിട്ടുന്ന 3 ദീനാറ് കൊണ്ടൊന്ന് വീണ്ടും സദഖ ചെയ്ത് മറ്റൊന്നുകൊണ്ട് ഉപജീവനം നടത്തി ബാക്കിയുള്ള ഒന്നുകൊണ്ട് വീണ്ടും മെടയാനുള്ള ഓല വാങ്ങുന്ന ഓ സൽമാൻ തങ്ങളെ, നിങ്ങൾക്ക് എന്തിൻ്റെ കണക്കാണ് റബ്ബിനോട് പറയാനുള്ളത്? നോക്കിയപ്പോൾ ഒരു തലയിണയുണ്ട്, അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങളുണ്ട്, അതും എടുത്ത് കൂട്ടുകാരനങ്ങ് ധർമ്മം ചെയ്യുകയാണ്. ഇതിന്റെ പേരിൽ ഇനി നിങ്ങൾക്ക് ബേജാറ് വേണ്ട. അത്രയും മതി ദുനിയാവ്. അപ്പസമാധാനമായി സൽമാൻ തങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ കരുതി വെച്ച ഒരു കസ്തൂരിയുടെ പാത്രമുണ്ട്, അതിങ്ങ് കൊണ്ടുവന്നേ മോളെ. അത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഞാൻ ഈ കിടക്കുന്നതിൻ്റെ 4 ഭാഗത്തും തെളിക്കണം, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോ. ഭാര്യ പുറത്തേക്ക് ഇറങ്ങി റൂമിൽ നിന്ന്. അകത്താരോ സംസാരിക്കുന്നതുണ്ട് കുറച്ചു നേരം. കുറച്ച് കഴിഞ്ഞപ്പോൾ സംസാരമില്ല. തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ സൽമാൻ തങ്ങള് ലോകത്തോട് വിട പറഞ്ഞു കിടക്കുകയാണ്. ആരാണ് സൽമാൻ തങ്ങൾ? പേർഷ്യയിലെ ഒരു പ്രവിശ്യയുടെ ഗവർണറുടെ മകനായി ജനിച്ച മഹാനാണ്. കൊട്ടാര സമാനമായ വീട്ടിൽ ജീവിച്ച മഹാനാണ്. ഈമാനിന്റെ അന്വേഷണ യാത്രയിൽ മദീനയിൽ വന്ന് കാത്തിരുന്ന് സഞ്ചാരത്തിനിടയിൽ അടിമക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ സൽമാൻ തങ്ങൾ അടിമയല്ല, ഒരു പ്രവിശ്യയിലെ ഗവർണറുടെ മകനാണ്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് സൽമാൻ തങ്ങൾ നാളത്തെ സ്വർഗമങ്ങ് മുന്നിൽ കണ്ട മഹാനാണ്. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വഹാബിയാണ്, വളരെ പ്രിയമുള്ള സ്വഹാബി എന്ന് മാത്രമല്ല, സൽമാനു മിന്നാ,
ഓ മുഹാജിറുകളെ നിങ്ങൾ വടം വലിക്കണ്ട, ഓ അൻസ്വാറുകളെ നിങ്ങൾ അവകാശവാദം പറയണ്ട. സൽമാൻ തങ്ങൾ വേറൊരു നാട്ടിൽ വന്നതുകൊണ്ട് മുഹാജിറാണെന്നൊരു ന്യായം അല്ല, മദീനയിൽ കാത്തുനിന്ന് സ്വീകരിച്ച കാരണത്താൽ അൻസ്വാരിയാണെന്ന ന്യായം. രണ്ടുപേരും അവകാശവാദം പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, സൽമാനു മിന്നാ, സൽമാൻ എന്റെ വീട്ടുകാരനാണ്. ആൽ സൽമാൻ തങ്ങളുടെ ജീവിതമാണിത്. കാരണം അവരുടെ മനസ്സിൽ ഇവിടെ താർഭാടങ്ങൾ സ്വാധീനിച്ചില്ല. അവര് നാളത്തെ സ്വർഗം ഇങ്ങനെ കാണാ, നാളത്തെ സ്വർഗം ഇങ്ങനെ കാണുകയാണ്. അതുകൊണ്ട് മോനെ, യുവാവേ, ആരോഗ്യത്തിന്റെ ഊർജത്തിന്റെ തിളപ്പുള്ള കാലത്ത് അരുതായ്മ ചെയ്ത് ആ എന്നത്തേക്കുമുള്ള സ്വർഗം കളയല്ലേ മോനെ. സ്വർഗമെന്ന് പറയുന്നത് നാളെ ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ്സഈർ എന്ന് നിശ്ചയിച്ചതിനു ശേഷമാണ് ലഭിക്കുന്നതെങ്കിലും ഖബർ മുതൽ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളുണ്ട്. നാളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിച്ച് ഫൈനൽ ഡിസിഷൻ വരും. അപ്പോൾ മാത്രമല്ല സ്വർഗം, അതാ നമ്മളെ മറമാടിയത് മുതൽ സ്വർഗമാണ്. ബഹുമാനപ്പെട്ട അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ആരാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സൈനിക മുന്നേറ്റത്തിന്റെ മേധാവിയായി വിട്ടതാണ്. പേർഷ്യൻ കടലുകളെ അതാ പാറിക്കളിച്ച് മറികടന്ന മഹാനാണ് ആ സൽമാൻ. തങ്ങളങ്ങ് വഫാത്തായപ്പോൾ അനസ് ബിനു മാലിക് തങ്ങൾ പറയുകയാണ്, ഞങ്ങള് മഹാനവറുകളെ മറമാടിയിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് കാട്ടിയത്? ഇവിടെ ഖബറാ, ഖബറടക്കിയാൽ ഈ ഭൂമിയില്ല, ഖബർ നിലകൊള്ളുകയില്ല. ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ജനാസ തള്ളപ്പെടും, അത് വിവിധ കാരണങ്ങളാൽ വരാം. ഏതായാലും ഇവിടെയുള്ള വന്യജന്തുക്കൾ അത് മാന്തിയെടുത്തേക്കാം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ വേറൊരു സ്ഥലത്ത് അടക്കിക്കൂടായിരുന്നോ? കൂട്ടുകാരം മടങ്ങി വന്നിട്ട് ഖബർ തുറന്നു നോക്കുമ്പോൾ കണ്ണത്താ ദൂരം പ്രകാശപൂരിതമാണ്, സുഗന്ധം നിറഞ്ഞിരിക്കുകയാണ്. മഹാന്മാര് പറയുന്നത് നഖലത്തുൽ മലായിക, ജനാസ മലക്കുകള് സൈഫായ ലോകത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. മദ്ദൽ ബസർ, അവിടെ വിശാലമാണ്, പ്രകാശപൂരിതമാണ്. അവരാനന്ദത്തിലാണ്, സന്തോഷത്തിലാണ്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ ദിവസം ഉള്ളാളത്തെ ഉപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട കോയമ്മത്തങ്ങൾ ഖുറ എന്നവരെ പറയുന്നത് കേട്ടതാണ്. അതാ ഒരു സ്ത്രീയെ മറമാടിയിട്ട് അതിന്റെ ഉള്ളിൽ ഖബറിൽ വീണുപോയ പാസ്പോർട്ടോ മറ്റോ എടുക്കാൻ തുറന്നു നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ നാവിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്ന ദുഃഖകരമായ കാഴ്ചയിൽ നിന്ന് തങ്ങളെ വിളിച്ചു അത്രേ. മകൻ വേദനയോടെ വിളിക്കുകയാണ്, എന്റെ ഉമ്മാനെ മറമാടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വേദനയിലാണ്. തങ്ങൾ ചോദിച്ചു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അതേ, നിസ്കാരമുണ്ടായിരുന്നു, നല്ല ചിട്ടയിലുള്ള ജീവിതമാണ്. പക്ഷേ നാവിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സമീപകാലത്തെ ഒരു സംഭവമായിട്ടാണ് തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടത്.
എന്നാൽ മുൻഗാമികളുടെ കാലത്ത് സമാനമായ നിരവധി സംഭവങ്ങൾ ഇമാം ഹാഫിളുസ് സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു അബി ദുനിയ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബ്ദുൽ ഗനിയൻ അബുൽസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഖബറിൽ നിന്ന് തുടങ്ങിപ്പോയി റൗദത്തും മിൻ റിയാലിൽ ജന്ന ഔ ഹുഫ്രത്തും മിൻ ഹുഫരിൻ ഇറാൻ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ മരിച്ചിട്ട് ഞങ്ങളെ മറമാടിയിട്ട് ജനങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ഖബറായി ഞങ്ങളുടെ ഖബറിന് നീ ഓശാരം ചെയ്തു തരണേ റഹ്മാനേ. ഞാൻ നീട്ടി സംസാരിക്കേണ്ടതില്ല. ചെറുപ്പക്കാരെ, ഇന്ന് കൈവിരൽ നാവായ കാലമാണ്. സോഷ്യൽ മീഡിയയിൽ കളവ് പറയുന്നതിന്, വഞ്ചന പറയുന്നതിന്, അന്യന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിന്, ഉലമാക്കളെ ആക്ഷേപിക്കുന്നതിന്, അതാ നിർബാധം വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാണ്. മോനെ, ഒരനാവശ്യ മെസ്സേജിലും നീ ഇടപെട്ട് പോകല്ലേ. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചുകൊള്ളണേ. സോഷ്യൽ വാട്സപ്പിലായതുകൊണ്ട് ഗീബത്ത് ഹലാലാവൂല, നമീമത്ത് ഹലാലാവൂല. ഇന്ന് പെങ്ങന്മാരും വാട്സപ്പ് ഉപയോഗിക്കുന്ന കാലമാണ്. ഒന്ന് ഓർത്തു നോക്കുമോളെ, അന്യവളെ കുറ്റം പറയാനോ രഹസ്യം പങ്കുവെക്കാനോ അനാവശ്യങ്ങൾ ഷെയർ ചെയ്യാനോ സത്യമോ അസത്യമോ എന്നുറപ്പില്ലാത്തത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനോ ഈ എത്ര സമയമാണ് നിങ്ങൾ വിനിയോഗിച്ചത്? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരത്തിനിടയിൽ ഒരു 100 മെസ്സേജെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ നോക്കിയിട്ടുണ്ടാവും. എന്നാലൊന്ന് ചോദിച്ചോട്ടെ, ഒരു 2 മിനിറ്റ് ചെലവഴിച്ചിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നൊരു പേജ് ഓതിയിട്ടുണ്ടോ നമ്മൾ? ഒരു മിനിറ്റ് പോരെ, അല്ലെങ്കിൽ 1.5 മിനിറ്റ്, അല്ലെങ്കിൽ 2 മിനിറ്റ് മതി ഖുർആനിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്യാൻ. നമ്മുടെ എല്ലാ മൊബൈലിൽ ഖുർആൻ സോഫ്റ്റ്വെയറുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സുബഹിക്ക് വന്ന പള്ളിയിൽ, വീട്ടിൽ എല്ലാം മുസ്ഹഫ് ഉണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജ് എടുത്ത് പാരായണം ചെയ്യാൻ നമുക്ക് എത്ര ആളുകൾക്ക് കഴിഞ്ഞു? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കഹ്ഫ് ഓതിയ എത്ര ആളുകളുണ്ട് ഇവിടെ? അത് മൊയ്ലിയാരെ, സമയമുണ്ടായില്ല. വാട്സപ്പിന് സമയമുണ്ടായില്ലേ? ഫേസ്ബുക്കിന് സമയമുണ്ടായില്ലേ? വാർത്തകൾ അറിയാൻ സമയമുണ്ടായില്ലേ? ചങ്ങാത്തം പറയാൻ സമയമുണ്ടായില്ലേ? അള്ളാഹുവിന്റെ കലാമിന് കൊടുക്കാൻ സമയമില്ല അല്ലേ? ഇന്നാലില്ല. നമ്മൾ നന്നാവണം. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ മജ്ലിസിൽ വെച്ച് നമ്മളൊന്ന് നിശ്ചയിച്ച് തീരുമാനമെടുക്കണം. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരും സഹോദരന്മാരും എല്ലാം, സഹോദരിമാരാണെങ്കിൽ ശുദ്ധിയുള്ള ഒരു ദിവസവും ഒഴിയാതെ, സഹോദരന്മാരെ വിവേകമുള്ള ഒരു ദിവസവും ഒഴിയാതെ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജെങ്കിലും ഓതാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടാവല്ലേ? അത് കൽബ് നന്നാവാൻ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അവന്റെ പരിഗണന കിട്ടാൻ ഏറ്റവും വലിയ മാർഗമാണ് തിലാവത്തുൽ ഖുർആൻ. നമുക്കെല്ലാം അറിയാം, ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹീബ അനസൻ 40 സനാ, 40 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഴിഞ്ഞ മഹാനാണ്.
ആനസ് റളിയല്ലാഹു അൻഹു ആരാണ് ഖദംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ര സിനീൻ പത്തു കൊല്ലം നബി തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് തങ്ങളുടെ കൂടെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞ മഹാൻ ചിലപ്പോഴൊക്കെ അനസ് തങ്ങളുടെ കൈ പിടിച്ചിട്ട് മുത്തിക്കൊണ്ട് പറയും, മുത്തു നബി തങ്ങളുടെ കൈ കിട്ടിയ കൈയല്ലേ ഇത് എന്ന് പറഞ്ഞ് മഹബത്ത് പറഞ്ഞ മഹാനാണ്. ഒരിക്കൽ ഒരാപ്പിൾ അനസ് തങ്ങളെടുത്തിട്ട് സാബിത്ത് തങ്ങൾക്ക് നൽകിയപ്പോൾ തുഫാഹത്തുൻ മസ്സത് ബിയദിൻ മസ്സത് ബിയദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം തൊട്ട കയ്യിൽ വെച്ചതല്ലേ എന്ന് പറഞ്ഞ് മഹബ്ബത്ത് വെച്ച മഹാനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ വഫാത്തായി മറമാടിയിട്ട് വരുമ്പോൾ ആളുകൾ പിരിഞ്ഞ് രണ്ട് മൂന്നാളുകൾ കബറിൻ്റെ അടുക്ക് നിൽക്കുമ്പോഴാണ് മേലത്തെ കല്ലങ്ങ് വീണുപോയി. നോക്കിയപ്പോൾ വഹുവ ഖായിമുൻ യുസല്ലി സാബിത്ത് തങ്ങൾ നിന്ന് നിസ്കരിക്കുകയാണ് ഖബറിൽ. ഇത് ഞാനങ്ങ് പറഞ്ഞതല്ല, ഇമാം ഹാഫിളുസ് സുയൂത്തി തങ്ങൾ അവിടുത്തെ ഷർഹു സുദൂറിൽ എഴുതിയതാണ്. അതുപോലെ അബ്ദുൽ ഹയ്യൽ ലഖ്നവി സുന്നത്തായ അമലുകൾ അധികരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പതിവാക്കുന്ന വിഷയത്തെ നിരൂപണ വിധേയമാക്കിക്കൊണ്ട് പഠനം നടത്തിയപ്പോൾ സ്വീകാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തെഴുതിയ കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിനെ മറമാടിയിട്ട് മൂടുകല്ല് വീണുപോയപ്പോൾ വഹുവ ഖായിമുൻ യുസല്ലി ഖബറിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഉടനെ മൂടുകൾ ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് പോയി മകളോട് ചോദിക്കുകയാണ്, മക്കാന ഹാലു അബീകി, മോളെ വാപ്പന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അപ്പോൾ പറഞ്ഞു, എല്ലാ രാത്രിയിലും എൻ്റെ വാപ്പ ഇബാദത്തിലാണ്, വെളുക്കോളം നിസ്കാരത്തിലാണ്, നിലവേറും മൈഷനെ തോളോതോരോലോവാലേ നാൽപ്പത് കൊല്ലം സുബഹേ തൊളോതോവർ എന്ന് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇമാമുൽ അദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഒരുപാട് അയ്മത്തിന്റെ ജീവിതം ഇങ്ങനെ വായിക്കാനുള്ളതുപോലെ, ബഹുമാനപ്പെട്ടവർ അതാ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. അത്താഴത്തിന്റെ നേരമായാൽ അല്ലാഹുവോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇൻ കുന്ത അഅ്തൈത അഹദം മിൻ خلقك الصلاه في قبره فاعطنيها അല്ലാഹുവേ നീ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം നൽകുന്നുണ്ടെങ്കിൽ എനിക്കതിനൊരു സന്തോഷം തരണമെന്ന് ദുആ ചെയ്ത ഉപ്പയാണ്. അല്ലാഹു അത് തട്ടാനിടയില്ല. അവര് ഖബറിൽ ആനന്ദിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, കണ്ണുകൊണ്ട് അനാവശ്യം കാണാതെ അതാ നാവിലേക്ക് മദ്യം രുചിക്കാതെ കൂട്ടുകാരോട് കമ്പനി അടുക്കടിക്കുമ്പോൾ വൃത്തികെട്ട ഓരോ വാക്കും പറയാതെ മാന്യമായി ജീവിച്ചാൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ഉയർന്ന കോളേജിന്റെ അയൽവാസി എന്നോട് പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഈ കോളേജിൽ നടന്ന മത്സരം തെറി മത്സരമാണ്. ആണും പെണ്ണും പരസ്പരം തെറി പറയുക,
ഏറ്റവും നല്ല തെറി പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുക. നമ്മുടെ നേതാവായ മുത്തു നബി തങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു വൃത്തികെട്ട വാക്കും വന്നിട്ടില്ല. അതാണ് ഐനുൽ ജമാൽ വഐനുൽ കമാൽ. എന്തൊരു നബിയാണ് മോനെ, നിന്റെ കയ്യില് നാല് ക്യാഷ് അധികം കിട്ടുമ്പോ നീ നാട്ടുകാരുടെ ചെവിയും കൽബും തകർക്കുന്ന ബൈക്കും കൊണ്ട് തെരുവിൽ ബഹളം വെക്കണ്ട, ജാട കാണിച്ചിറങ്ങണ്ട. ഹബീബായ നബിതങ്ങളെ കുറിച്ച് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, അവിടുത്തെ വിനയമറിയുമോ? അവിടുന്ന് നടക്കുന്ന നേരത്ത് അടുത്തൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അതണയൂല. അവിടുന്ന് ഒരു പലകയുടെ മേലെ നടന്നാൽ തങ്ങളുടെ നടത്തം കൊണ്ടതിന് കരകരയെന്ന് കേൾക്കൂല. വളരെ വിനയത്തോടെ വളരെ താഴ്മയോടെ നടക്കുന്നതാരാണ്? 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരാത്മീയ സാമ്രാജ്യത്തിൻ്റെയും ചക്രവർത്തിയായ, ഒരു കൊട്ടാരമെടുക്കാത്ത രാജാവായ, ഒരു പാറാവുകാരെ വെക്കാത്ത ഭരണാധികാരിയായ, ഒരു വെപ്പാട്ടിയെ സ്വീകരിക്കാത്ത ഭരണാധികാരിയായ മദീനയ്ക്കൊരു കൊട്ടാരത്തിൻ്റെ കഥ പറയാനില്ല, മദീനയ്ക്കൊരു പാറാവുകാരുടെ കഥ പറയാനില്ല, മദീനത്തൊരു ജയിലിൻ്റെ കഥ പറയാനില്ല. ലോകം വായിക്കണേ, ഇതുപോലെ ഒരു ഭരണാധികാരിയെ വേറെ ലോകത്ത് പറയാനില്ല. മദീനത്ത് കൊട്ടാരമുണ്ടോ? ഇല്ല. ഈത്തപ്പനയുടെ നാരു തറച്ച തോൽ നിറച്ച തോലിന്റെ മേലെ കിടക്കുന്ന മുത്തുനബിധങ്ങൾക്ക് എവിടെ കൊട്ടാരം? അവിടുത്തെ വീടും അവിടുത്തെ നാല് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടും ഫാത്തിമ ഉമ്മന്റെ വീടും കൂടി കൂടിയതാണ് ഹുജറത്തു ഷരീഫ. മുത്തുനബിധങ്ങളുടെ ഖബറു ഷരീഫ് കിടക്കുന്ന ആ റൂമില്ലേ, പച്ചക്കുബ്ബയുടെ മേൽക്കൂര കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ റൂമ്, അത് നാലോ അഞ്ചോ വീടുകളായിരുന്നു. അപ്പ ഹബീബായ തങ്ങളുടെ വീടിന്റെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും വലിയ വീടാണ് മുത്തുനബി തങ്ങൾ താമസിച്ചത്. തങ്ങൾക്കിവിടെ ഒന്നും വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഒന്നും വേണ്ട. വശദ്ദ മിൻ സഖബിൻ അഹ്ഷാഹു വതവാ തഹ്തൽ ഹിജാറത്തി കഷ്ഹം മുത്റഫൽ ദമി. മൗലായ അത്രയും ലളിതമായി താമസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് കൊണ്ട് അവിടുത്തെ പള്ളയിൽ പാറ വെച്ച് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മാസം എനിക്കും എൻ്റെ ബിലാലിനും കഴിക്കാൻ ബിലാല് തങ്ങളുടെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പൊതിയിലെ ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാസം കഴിക്കാൻ മഹാനരായ അനസ് ബിനു മാലിക് തങ്ങൾ ബസറയിൽ ചെന്നപ്പോൾ നല്ല രോമം കളഞ്ഞ് റെഡിയാക്കി പാചകം ചെയ്ത നല്ല മട്ടന്റെ കുറുമയും നല്ല റൊട്ടിയും കൊണ്ടുവച്ചപ്പോൾ മഹാനരായ അനസ് ബിനു മാലിക് തങ്ങൾ കരയുകയാണ്. അല്ലാമാ ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്, എന്തേ അനസ് തങ്ങളെ കരയുന്നത്? ഇത്ര മാർദ്ദവമുള്ള ഒരു റൊട്ടിയും ഇത്ര മനോഹരമായി പാചകം ചെയ്ത ഒരു കറിയും എന്റെ ഹബീബായ തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവിടുന്ന് വളരെ സിമ്പിളായി ജീവിച്ച നേതാവാണ്.
ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ ലോകം ചെറുതാണ്, തീരാനുള്ളതാണെന്ന ബോധം വേണം. അല്ലാഹ് ഒരുക്കി വെച്ച സ്വർഗം വേണോ? അല്ലാഹ് പറഞ്ഞ മാതിരി ജീവിക്കണം. ഇന്ന് കണ്ടില്ലേ വിവാഹത്തിന്റെ വീടുകളിൽ നടക്കുന്ന ആർഭാടങ്ങൾ? അല്ലാഹ് തന്ന നിഅമത്ത് കൊണ്ട് അടിച്ച് തകർക്കുകയാണ്. എടാ, നിന്നെക്കാൾ വലിയ ധിക്കാരി ആരാണ്? ഇത് പറയുന്ന സമയത്ത് ചിലപ്പോ അവർക്കൊരു ന്യായണ്ടാവും. മുസ്ലിയാരെ, നിങ്ങളുടെ പൈസ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. എടോ, ഒരാൾക്കും ഇവിടെ പൈസയില്ല. എല്ലാ സമ്പത്തിന്റെയും ഉടമ റബ്ബാണ്. കുറച്ച് സമയം നിന്റെ കയ്യിൽ വെക്കാൻ തന്നതാണ്. അത് മര്യാദക്ക് വിനിയോഗിച്ചില്ലെങ്കിൽ നീ ഉത്തരവാദിയാണ്. ഇന്ന് കണ്ടില്ലേ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന വിവാഹ മാമാങ്കങ്ങളിൽ ആണും പെണ്ണും ഇടകലരുന്നതിന് യാതൊരു ലൈസൻസും വേണ്ട, യാതൊരു നിയന്ത്രണവും ഇല്ല. അതുപോലെ വിവാഹ തലേന്ന് നടക്കുന്ന ജാടകൾ, വിവാഹം കഴിഞ്ഞ് പുതിയ ആപ്പള വരുമ്പോഴുള്ള അനാചാരങ്ങൾ, അതാ നിസ്കാരം കലാക്കി നടക്കുന്ന സൽക്കാരങ്ങൾ, ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യന് പറ്റിയതല്ല, ഈമാനുള്ളവർക്ക് സാധ്യമായ കാര്യമല്ല. അല്ലാഹു ജല്ല ജലാലുഹു, മോനെ നീ നാളെ മഹ്ശറിൽ പ്രതിക്കൂട്ടിലായാൽ നീ 1,000,000 അറയൊരുക്കിയ മകള് കൂടെ വരൂല്ല. നീ 20,00,000 കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്ന നിന്റെ മരുമകൻ കൂടെ വരൂല്ല. നീ വിചാരിക്കുമെന്നൊന്നും എന്റെ മോളല്ലേ, അവൾക്കത് വേണ്ടേ ഇത് വേണ്ടേ? നിന്റെ പക്കൽ നിന്നെല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിയ മകള് വരൂല. ആനുകൂല്യം വാങ്ങിയ മകനോ മരുമകനോ വരില്ല. അതേ സമയത്ത് മക്കൾ സ്വാലിഹീങ്ങളായാൽ, ആലിമീങ്ങളായാൽ, ഹാഫിളീങ്ങളായാൽ, തഖ്‌വയുള്ളവരായാൽ, ആ മക്കൾ എന്നത്തേക്കും വലിയ സമ്പാദ്യമാണ്. ഈ നാട്ടുകാര് വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇവിടെ നല്ല ഒരു ദർസ് നടക്കുന്നുണ്ട്. ഇവിടെ ദർസ് നടത്തുന്ന ഉസ്താദവറുകൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദർസ് തുടങ്ങിയവരാണ്. അതാ ഇവിടെ നല്ല ദർസ് ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുന്നുണ്ട്. ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ ഒരു മുത്തല്ലിമിരുന്നോതിയാൽ ആ മുത്തല്ലിമിന് മാത്രമല്ല അതുകൊണ്ട് ഫലം കിട്ടുന്നത്, ആ മുത്തല്ലിമിനെ പഠിപ്പിക്കുന്ന ഉസ്താദിന് മാത്രമല്ല ഗുണം കിട്ടുന്നത്, ആ മുത്തല്ലിമിന് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് മാത്രമല്ല, ഈ നാട്ടുകാർക്ക് മുഴുവനും സന്തോഷമാണ്. ആ മുത്തല്ലിമിന്റെ ഉമ്മ എവിടെയോ ഒരു ഖബറിൽ കിടക്കുമ്പോ അവരുടെ ജീവിതകാലത്ത് വന്നുപോയ ഒരു അബദ്ധത്തിന്റെ പേര് ശിക്ഷിക്കാൻ മലക്കുകൾ വന്നാൽ ഇസ്തഹയ്യത്തിൽ മലായികാ, ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, മലക്കുകൾക്ക് നാണം തോന്നും, എങ്ങനെയാ പടച്ചോനെ ഇവരെ ശിക്ഷിക്കുക, ഈ പെണ്ണിന്റെ പള്ളയിൽ കിടന്ന കുട്ടിയല്ലേ, അതാ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. എത്ര വലിയ ഭാഗ്യമാണത്, നമ്മുടെ എല്ലാ മക്കൾ അതുകൊണ്ട് മുത്തല്ലിമുകളാവണം. ലോകത്തെല്ലാ വിലാസവും അസ്തമിച്ചു പോകും, ഒരു ഭരണാധികാരിയുടെ വിലാസവും നിലനിൽക്കൂല. അതേസമയത്ത് ആലിമീങ്ങളെയും മുത്തഖീങ്ങളെയും ലോകത്തിന് മറക്കാൻ കഴിയില്ല. അവർക്ക് ലോകത്തെ ഓർത്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരെ ഇൽമ പഠിക്കുന്നത് ലോകം എന്ന് പറയാനല്ല. ബഹുമാനപ്പെട്ട ഉവൈസുവിന് ആമൃതങ്ങൾ ആരും എന്നെ കാണല്ലേ എന്ന് വിചാരിച്ച് മറഞ്ഞൊളിഞ്ഞു നടന്ന ആളാണ്. എന്റെ കബറ് പോലും ജനങ്ങൾ അറിയാൻ പാടില്ലെന്ന് ദുആ ചെയ്ത മഹാനാണ്. അതുകൊണ്ട് അവിടുത്തെ കബറ് എവിടെയാണെന്നറിയില്ല എന്നിമാമുൽ ഹദറമി ഷറഹുൽ ഐനിയിൽ എഴുതുന്നുണ്ട്. പ്രിയമുള്ളവരെ അറിയണേ, പക്ഷേ ആ ഉവൈസുബിന് ആമൃതങ്ങളെ ലോകത്തിന് മറക്കാനാവൂല.
അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ പേരും പ്രശസ്തിയും അവര് പറയാതെ തന്നെ ലോകമറിയുകയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ ഈ റബിയുൽ ആഖിറിലെ 11-ൽ ഈ എത്രായിരം സ്ഥലത്താണ് ഈ കേരളത്തിൽ മാത്രം ജീലാനി നേർച്ച നടന്നത്. ഞങ്ങളുടെ തെക്കുഭാഗത്ത് പൊതുവെ ദീനീ ചലനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ കുറവാണെങ്കിലും നബിദിനത്തിന് എല്ലാ നാട്ടിലും വലിയ അലങ്കാരമാണ്. ഈ റബിയുൽ ആഖിർ 11-ന് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ആളിനേക്കാൾ കൂടുതൽ ആടാ. അത്രയും ഗംഭീരമായ നേർച്ചകൾ ഈ മാസം മുഴുവനും നടക്കുകയാണ്. കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാം. കാരണം എന്താ? അവിടെല്ലാം മുഹയുദ്ദീൻ പള്ളികളുണ്ട്, അവിടെല്ലാം ജീലാനി മസ്ജിദുകളുണ്ട്, അവിടെയെല്ലാം ഖാദിരിയ മജ്ലിസുകളുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരിൽ ഇതെല്ലാം ഉണ്ടാക്കിയത് ഓറെ മക്കളാണോ? അല്ല. ഓര് പറഞ്ഞിട്ടാരോ ചെയ്തതാണോ? അല്ല. ഓര് പൈസ കൊടുത്തിട്ടാരോ ചെയ്തതാണോ? അല്ല. അല്ലാഹു മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൽബിൽ ഇട്ടുകൊടുത്ത അംഗീകാരമാണ്. അത് മുഅ്മിനീങ്ങൾക്ക് തന്നെ കിട്ടു. ബക്കറ്റും കൊണ്ടുവരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. എസ് എസ് എഫിന്റെ ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളനം 14-ാം തീയതി ഞായറാഴ്ച വടകരയിൽ നടക്കുന്നുണ്ട്. അതിന്റെ കൂപ്പണുമായി കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ സഹായിക്കണം. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖൈറായ നിലക്ക് വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന യഥാർത്ഥ അടിമകളാവണം. എന്റെ ഉമ്മപെങ്ങന്മാരെ, നിങ്ങൾ സജ്ജനങ്ങളുടെ മാതൃക പഠിക്കണം. ഇന്നത്തെ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? അറിയേണ്ടവരെ അറിയുന്നില്ല. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പ്രൊജക്റ്റും അസൈൻമെന്റും ഒക്കെ ആയിട്ട് കുറെ ചാർട്ടും കുറെ ഫോട്ടോ ഒക്കെ ആയിട്ട് വരും. അതിലെവിടോ ഒരു സമവാക്യം ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ഉണ്ടാവും, ഒരു ബുക്ക് എഴുതിയ ആളുണ്ടാവും, ഒരു നാടകം എഴുതിയ ഷേക്സ്പിയർ ഉണ്ടാവും, ഒരു കവിത എഴുതിയ വർത്ത് ഉണ്ടാവും, അങ്ങനെ കുറെ ആളുണ്ടാവും. എന്നാൽ ആ കുട്ടികൾ കൊണ്ടൊന്ന് ഒട്ടിക്കുന്നതിന്റെ 10,000 മടങ്ങ് പവറുള്ള പ്രതിഭാശാലികളാണ് ഇസ്ലാമിന്റെ ഇമാമുകൾ. അവരെ നമ്മുടെ മക്കൾക്കറിയില്ല. എന്തിനാ മോനെ വില്യം ഷേക്സ്പിയർ ആരാ? കുറെ നാടകം എഴുതിയൊരു എഴുത്തുകാരനാ, അത്രേ ഉള്ളൂ. അതേസമയത്ത് മോനെ ഇമാമുൻ ഷാഫിഈ തങ്ങൾ ആരാണ്? ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അവിടുത്തെ വഫാത്ത് മുതൽ ഇന്നേ വരെയും ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകുന്ന അറിവിന്റെയും ബുദ്ധിയുടെയും ആത്മീയതയുടെയും തുല്യതയില്ലാത്ത പ്രതിഭാശാലിയാണ്. നമ്മുടെ കുട്ടിയൊക്കെ അറിയില്ല. ഒരു മേഖലയിലുള്ളതല്ല, സാഹിത്യമാവട്ടെ, ചിന്തയാവട്ടെ, രചനയാവട്ടെ, എല്ലാ നിലയിലും അത്യത്ഭുതകരമായ പ്രതിഭാശാലിയാണ് ഇമാമുൻ ഷാഫിഈ തങ്ങൾ. നമ്മുടെ മക്കൾക്കറിയുന്നില്ല. ഇമാം ഗസാലി തങ്ങൾ, ഇമാം നവവി തങ്ങൾ, ഇമാം റാഫിഈ തങ്ങൾ, ഇമാമുൻ റാസി തങ്ങൾ, മുസ്ലിങ്ങളുടെ മുൻഗാമികളായ പ്രതിഭാശാലികളെ നമ്മുടെ മക്കൾക്കറിയില്ല. അവരേതോ ബുക്കിലുള്ള 4 കാര്യവും പഠിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അതേ സമയത്തോ മഹാനരായ ഇമാമുൻ നവവി തങ്ങൾ 40 കൊല്ലമോ ചില്ലറയോ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. അതിലൂടെ 4,000 കൊല്ലത്തിന്റെ രചനാത്ഭുതങ്ങളെ സൃഷ്ടിച്ച മഹാനാണ്. മഹാനവറുകൾ ഇൽമിന്റെ രസം പിടിച്ചിട്ട് കല്യാണം മറന്നുപോയി. ഇൽമിന്റെ രസം പിടിച്ചിട്ട് നാസ്ത കഴിക്കാൻ മറന്നുപോയി. ഇൽമിന്റെ രസം പിടിച്ചിട്ട് ലഞ്ച് കഴിക്കാൻ ഓർക്കാറില്ല. വൈകുന്നേരം ഉപ്പ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ചെറിയ ഭക്ഷണവും ഒരു ഗ്ലാസ് പാലും അതേ വാപ്പ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കഴിക്കുകയാണ്. ആ ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങിയ മഹാൻ 40 കൊല്ലം കൊണ്ടുണ്ടാക്കിയ അത്ഭുതം എത്ര വലുതാണ്! അവിടുന്ന് കേവലമായ അത്ഭുതമല്ല, ഭരണാധികാരികൾ അഹങ്കാരത്തോടെ മതവിധികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നവവി ഇമാമ് തങ്ങൾ അവരെ പ്രതിഷേധിച്ചു. ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് ഭരണാധികാരി വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഓ യഹ്യ ബിൻ ഷറഫ് നവവി,
നിങ്ങൾ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഫത്വ തരണം. മഹാനവരുകൾ പറഞ്ഞു, ഇല്ല, സാധ്യമല്ല, സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീനിനെ കളഞ്ഞിട്ടൊരു രാഷ്ട്രീയ അംഗീകാരവും വേണ്ട. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പണയം വെച്ചിട്ടൊരു ഗവൺമെന്റ് പോസ്റ്റും വേണ്ട. സുന്നത്തു ജമാഅത്തിന്റെ അഖീദ പണയം വെച്ചിട്ട് ഒരു തസ്തികയും എനിക്ക് ആവശ്യമില്ല. ചില ആളുകൾക്ക് തസ്തികയാണ് വലുത്, അഖീദയല്ല. ചില ആളുകൾക്ക് സ്ഥാനമാനമാണ് വലുത്, അല്ലാഹുവിന്റെ പവിത്രമായ ദീനല്ല. ഈ കാലഘട്ടത്തിന്റെ ഒരു വൈരുദ്ധ്യമാണ്. ഉപ്പയെ മുശ്രിക്കാക്കിയവരോട് ചങ്ങാത്തം കൂടുന്ന മക്കളുള്ള കാലം പറയേണ്ടതുണ്ടോ? ഇരിക്കട്ടെ. നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പറ്റൂല. ഉടനെ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് ശമ്പളമില്ല മുസ്ലിയാരെ. അപ്പോൾ പറഞ്ഞു, ഓഫീസിൽ നിന്ന് വിവരം വന്നു, ഈ ഉസ്താദ് ശമ്പളം വാങ്ങാറില്ല. ഇനി എങ്ങനെയാണ് ഈ മുസ്ലിയാരെ ഒന്ന് ഒതുക്കുക? ഭരണാധികാരി ചാടിയങ്ങ് എഴുന്നേറ്റു, നബവി മാമതങ്ങളെ കായികമായി കൈകാര്യം ചെയ്യാൻ നോക്കിയപ്പോൾ ഭരണാധികാരി ഇരുന്നത് ഒരു നരിയുടെ ചിത്രമുള്ള വിരിപ്പിലാണ്. നബവി മാമതങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, കും ബീദിനില്ല, ഒന്നെഴുന്നേൽക്കണം. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചിത്രത്തിലുള്ള ജീവിയെ വിളിച്ചപ്പോൾ അവിടെ ഒരു നരിയങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. ഭരണാധികാരി മനസ്സിലാക്കി, ഈ കളി ഈ മുസ്ലിയാരോട് പറ്റൂല. അത്ര വലിയ കറാമത്തുള്ള മഹാനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ ഈ പറഞ്ഞത് ഇമാം യൂസുഫ് നബഹാനി തങ്ങൾ ജാമിഉ കറാമത്തുൽ ഔലിയയിൽ എടുത്തെഴുതിയതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണേ, ഇതുപോലെ അറിവിന്റെ രാജാക്കന്മാരത്ഭുതങ്ങളോടെ കടന്നുപോയി. ആ അറിവിനെ നമ്മൾ അന്യവൽക്കരിക്കാൻ പാടില്ല. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ പവർ അറിയണം. അതറിയാനുള്ള അറിവാണ് ആത്മീയ ജ്ഞാനം. അപ്പോ ഒരു നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായാൽ ആ നാടിന് മുഴുവനും കാവലാണ്, ആ നാടിന് മുഴുവനും ഒരനുഗ്രഹമാണ്. ഈ നാട്ടുകാരെല്ലാം കിടന്നുറങ്ങുന്ന നേരത്ത് പള്ളിയിൽ കുട്ടികളിരുന്നിട്ട് അഖീദ പഠിക്കുകയാണ്. വല്ല ഓക്കിയും സാഗറും വരാൻ നോക്കിയാൽ നിങ്ങളൊക്കെ ഉറങ്ങുകയായിരിക്കും. ബയാത്തൻ വഹും നായിമൂൻ. അപ്പോൾ ഇവിടെ ഉറക്കൊഴിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ ബറക്കത്തുകൊണ്ട് ഈ നാടിന് കാവൽ കിട്ടുമേ. സുബഹിക്കൊരു പക്ഷേ നിങ്ങൾ വൈകിയായിരിക്കും എഴുന്നേൽക്കുന്നത്. എന്നാൽ മുത്തഅല്ലിമീങ്ങളുള്ള പള്ളികളിൽ ഉസ്താദുമാരും ചില മുത്തഅല്ലിമീങ്ങളും തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു. എല്ലാ മുത്തഅല്ലിമീങ്ങളും സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് അതാ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്ത് ദുആ ചെയ്യുന്നു. അത് നമ്മുടെ നാടിനുള്ള കാവലല്ലേ? ദർസുള്ള നാടുകൾ എത്ര ഭാഗ്യമുള്ള നാടുകളാണ്. നിങ്ങൾ അതിൻ്റെ പുണ്യമറിഞ്ഞത് കൊണ്ടാണ് അതാ അരനൂറ്റാണ്ടോളമായി നിങ്ങൾ ഈ ദർസിനെ പരിപാലിച്ചു കൊണ്ടുവരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്കൊരു പക്ഷേ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ മക്കളെ ആലിമാക്കാൻ നമ്മൾ മടി കാണിക്കരുത്. അല്ലാഹു തന്ന മക്കളെ കാര്യത്തോടടുക്കുമ്പോൾ മറന്നു കളയരുത്. ഞാൻ പല വേദികളിലും പറയാറുണ്ട്, കുഞ്ഞു മക്കള് കൈക്കുഞ്ഞായിരിക്കുമ്പോ കുറെ ആള് കൊണ്ട് വന്നിട്ട് പറയും, ഉസ്താദേ ഇതൊരു ഹാഫിളാകണം, ഇതൊരു ആലിമാവണം. കുട്ടിയൊന്ന് വലുതായി എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ പിന്നെ ആ പറഞ്ഞ വാപ്പാനെ കാണൂല. ചില ആൾ അവിടെ നിന്ന് തന്നെ വീണു. അള്ളാഹു കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ്, അവിടെ തന്നെ തോറ്റുപോകും. ചില ആളതാ കുറച്ച് കഴിയുമ്പോൾ തോറ്റുപോകും.
ചില ആളുകൾ പറയും, അതാ ഞങ്ങൾക്ക് മുസ്ലിയാമാരോട് ആലിമീങ്ങളോട് നല്ല സ്നേഹമാണ് ബഹുമാനമാണ്. അതാ ഒരിക്കൽ ഞാൻ ഒരു സഹോദരനോട് ചോദിച്ചു, ശരിയാണ് നിങ്ങൾക്ക് മുസ്ലിയാമാരോട് വലിയ സ്നേഹമാണ് നല്ല ബഹുമാനമാണ്, പക്ഷേ മോളെ കെട്ടിക്കാൻ നേരത്ത് നല്ലൊരു ആലിമാവണമെന്ന ചിന്ത നിങ്ങൾക്ക് കിട്ടിയില്ല, അതൊരു ഭാഗ്യദോഷമാണ്. ആ സമയത്ത് മൊയ്ലിയാരുടെ വില അറിഞ്ഞില്ല, പണമുള്ള ഗൾഫുകാരനെവിടെയെന്ന് നോക്കി, പൈസ കിട്ടുന്ന എഞ്ചിനീയർ എവിടെയെന്ന് നോക്കി. ചിലയാൾ അവിടെ വെച്ചുകൊണ്ട് ചെറിയതായി പതറിപ്പോകും, ചില ആളുകൾ ഇടതുപക്ഷം പ്രതിപക്ഷമായി പോകുമോന്ന് പേടിച്ചിട്ട് നിലപാട് മാറ്റിക്കളയും, കാരണം വീട്ടുകാരികൾ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ. എന്നാൽ അതൊക്കെ മറികടന്നിട്ട് നിങ്ങളുടെ മക്കൾ ആലിമീങ്ങളായാൽ, ആ മക്കൾ നാളെ ഹാഫിളീങ്ങളായാൽ, അല്ലാഹുവേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് മക്കളെ ഓതാൻ വിട്ടവരുണ്ട്, അവരെയെല്ലാം നീ നല്ല ഉഹ്റവിയായ ആലിമീങ്ങളും ഹാഫിളീങ്ങളുമാക്കണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇനി നമ്മളെ കൊണ്ടാക്കിയാലും ചിലപ്പോ ഒരു കുട്ടി പഠിച്ചു വന്നോളണമെന്നില്ല, അത് അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് എന്റെ മോനെ ഞാൻ ഓതാനാക്കി, അവനങ്ങ് പൂർത്തീകരിച്ചില്ല, അവരോട് കുറ്റം പറയാൻ ഞങ്ങൾക്ക് ന്യായമില്ല. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു ഭാഗ്യമാണേ നമ്മുടെ മുത്തഅല്ലിമീങ്ങളെ പരിപാലിച്ച് പോറ്റി വളർത്തിയിട്ട് എന്റെ ചെലവിൽ ഒരു ആലിമുണ്ടായാൽ, എന്റെ ചെലവിൽ ഒരു ആലിമുണ്ടായാൽ, അതാ ഇമാമുന ഷാഫി തങ്ങൾ കൈറോയിൽ കിടക്കുന്നുണ്ട്, ഖബറിൽ തൊട്ടുചേർന്ന് കിടക്കുന്നതാരാണ്? ഷാഫി ഇമാമ തങ്ങൾക്ക് ആദിത്യം നൽകിയ ഉമറാക്കളിൽപ്പെട്ട മഹാനാണ്. പുത്തിന്റെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ തങ്ങൾ ഈജിപ്തിൽ വന്നപ്പോൾ സ്വീകരിച്ച മഹാനാണ് കൂടെ കിടക്കുന്നത്. ജക്കരിയൽ അൻസാർ തങ്ങൾ അങ്ങ് വഴിയിൽ കിടക്ക, ഷാഫി ഇമാമ തങ്ങളെടുക്ക കിടക്കാൻ മോഹിച്ചിട്ട് വന്ന് ജക്കരിയൽ അൻസാർ തങ്ങൾ അപ്പുറത്തൊരു കോലായിൽ കിടക്കുന്നു, ഇമാം മുസനി തങ്ങൾ അപ്പുറത്ത് കിടക്കുന്നു, അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി തങ്ങൾ ബഗ്ദാദിൽ കിടക്കുന്നു. അതേസമയത്ത് മുതഅല്ലിമും ആലിമും മഹാനും സയ്യിദുമായ നേതാവിനെ മോഹിച്ചാൽ കൈപിടിച്ച് ചാരത്ത് കിടക്കും പോലെ ഷാഫി ഇമാമ തങ്ങളുടെ കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നു. ചില ആളുകൾ അങ്ങനെ ഭാഗ്യമുള്ളവരാകും, മുതഅല്ലിമീങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും ദറുസുകളെ പരിപാലിച്ചുകൊണ്ടും ഇൽമിന് വലിയ സേവനം ചെയ്തുകൊണ്ടും ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അലി ഉസ്താദ് അവർകൾ സമീപകാലത്ത് ഇതേപോലെ പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വഴുതു പറയുമ്പോൾ വലത് സൈഡിൽ ഇരുന്ന് കേട്ട് ആ മജ്ലിസിൽ നിന്ന് ഇറങ്ങി ഒരമണിക്കൂറായില്ല വഴുതു തീരുന്നതിന് മുമ്പ് വിവരം വന്നു ഉസ്താദ് വഫാത്തായി പോയി എന്ന്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഖബറ് പള്ളിക്കുന്ന് പള്ളിയുടെ മുറ്റത്ത് കിടക്കുമ്പോൾ, ഉസ്താദിൻ്റെ ജ്യേഷ്ഠനാണോ ഉപ്പയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏതായാലും ആ ബഹുമാനപ്പെട്ടവരെക്കാൾ വലിയൊരു ആലിം രണ്ട് ആലിമീങ്ങളുടെ നടുക്ക് കിടക്കുന്നത് ഉമറാക്കളിൽപ്പെട്ട ആ നാട്ടിൽ പള്ളി ഉണ്ടാക്കി കൊടുത്തൊരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം നോക്കൂ, ചില ആളുകൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ നാട്ടിലുള്ള വാഴതിനെ നന്നായി, ദർസിനെ നന്നായി പരിപാലിച്ച് ആലിമീങ്ങൾക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് നമ്മൾ അഭയം നൽകിയാൽ, വേണ്ടത് ചെയ്തു കൊടുത്താൽ അതെല്ലാ നാട്ടുകാർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ജല്ല ജലാലായ റബ്ബ് നമ്മെ മുഴുവനും മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക ഇത്രേ ഉള്ളൂ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഒരു ഹറാമും നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അന്യസ്ത്രീ പുരുഷന്മാര് ഇടകലർന്ന് നടക്കാൻ പാടില്ല, അവരുടെ ഇടപാടുകൾ ഹറാമായ രീതിയിൽ വരാൻ പാടില്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിങ്ങളുടെ വേഷവിധാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അനിഷ്ടമുള്ള വേഷമാകാൻ പാടില്ല. ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് തെരുവിൽ ഇറങ്ങുന്നത് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ബോഡി ഷേപ്പ് വസ്ത്രം ധരിച്ചിട്ട് അന്യ പുരുഷന്മാർ നിങ്ങളുടെ ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങൾ കൊണ്ട് തെറ്റായ ചിന്തയുണ്ടാകുന്നത് നിങ്ങൾക്ക് നല്ലതല്ല.
നാലാണുങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചൊരു പെണ്ണ് ഉടുത്തൊരുങ്ങി അരങ്ങത്തുകൂടി നടന്നു പോയാൽ അവൾ വ്യഭിചാരിണിക്ക് തുല്യമാണ്. വ്യഭിചാരത്തിന് തുല്യാണത്. നാലാണുങ്ങൾ എന്നെ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഉടുത്തൊരുങ്ങി റെഡിയായി സ്പ്രേയൊക്കെ പൂശി അങ്ങാടിയിലൂടെ അന്യപുരുഷന്മാരുടെ കൂടെ നടന്നാൽ തന്നെ അത് വ്യഭിചാരത്തിന് സമാനമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ നല്ല പരിശുദ്ധകളായി ജീവിക്കണം. നിങ്ങൾക്ക് നാളെ പോകേണ്ടത് നഫീസ ഉമ്മയുടെ ചാരത്താണ്. ആരാണ് ബല്ലിയെ കാണക്കിൽ സഹുറാബിക്ക് മൂന്നാമത്തെ ഫേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ ഒരു കറാഹത്ത് പോലും വന്നില്ലെന്ന് മാത്രമല്ല, നൈൽ നദിയിലെ വെള്ളം കുറഞ്ഞപ്പോൾ നാട്ടുകാർ ചെന്ന് വേവലാതി പറഞ്ഞു. അവിടുത്തെ മക്കനെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നൈൽ നദിയിലേക്ക് ഇടാൻ. അവിടെ വെള്ളം തിരിച്ചു കിട്ടി. അങ്ങനെയുള്ള കറാമത്തുണ്ടെന്ന് മാത്രമല്ല, നഫീസ റളിയല്ലാഹു അൻഹയുടെ 200 ചില്ലാന കറാമത്തുകൾ ഉദ്ധരിച്ചത് ആരാണ്? ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങളാണ്. ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ആരാണ്? സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരിക വ്യാഖ്യാനം എഴുതിയ മഹാനാണ്. ആ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കി എന്ന് മാത്രമല്ല, ലക്ഷത്തിൽ പരം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഹാഫിളാണ്. അവരാണ് പറഞ്ഞത്, ഷാഫിഇമാ മതങ്ങളാണ് ദുആർക്കാൻ പറഞ്ഞത് നഫീസ ഉമ്മയോട്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാണ് ദുആർക്കാൻ പറഞ്ഞത്. അങ്ങനത്തെ വലിയ മഹദിയാണ്. അവിടുത്തെ ചാരത്തല്ലേ ഉമ്മമാരെ നമുക്ക് ചേരേണ്ടത്. ആ ഒരു നല്ല ചിന്തയിൽ ജീവിക്കണം. അവസാനമായി മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് ചെറിയ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ മുന്നിൽ വെച്ച് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനേ. ഹബീബായ മുത്തുനബിതങ്ങളുടെ മദഹും ഈമാനിന്റെ മഹത്വവും ഇൽമിന്റെ പ്രാധാന്യവുമാണ് ഇവിടെ ഈ ദുറുസുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഇതിന്റെ മേൽനോട്ടത്തിലുള്ള എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ഇൻഷാല്ലാ, ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് അല്പം ദിക്റു സ്വലാത്തു ചൊല്ലിയിട്ട് അള്ളാഹുവോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്തു ചൊല്ലി എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ട് പിരിയാം. അതിനു മുമ്പ് ആ സംഭവം പറഞ്ഞ് ദുആർക്കുന്നതിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസും വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ദർസും അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം ഇക്കാലം അത്രയും നിങ്ങൾ തന്നെയാണ് നടത്തിയത്. ഇനിയും അത് കൂടുതൽ ഊർജത്തോടെ നടക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കണം. ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്നവരുണ്ട്, മറ്റ് സേവനങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാലും ഒരു മുത്തഅല്ലിമിന്റെ ഒരു മാസത്തെ ഒരു വർഷത്തെ ചെലവ് ഏകദേശം ഒരു 12,000 രൂപ വരും. മറ്റ് ചെറിയ ചെലവുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഉസ്താദ് പറഞ്ഞു. അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ് മാഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നവരൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ മുത്തഅല്ലിമീങ്ങളെ ഇൻഷാ അല്ലാ ഒരു കൊല്ലത്തേക്ക് ഞാൻ എൻ്റെ വകയായി പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിയത്ത് ചെയ്യുമ്പോൾ അള്ളാഹു തആല അതിൻ്റെ കാരണമായിട്ട് മാരകമായ രോഗങ്ങൾ മാറ്റിത്തരണം, ഉള്ള രോഗം മാറ്റിക്കിട്ടണം, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അതിൻ്റെ പ്രതിഫലം കിട്ടണം, മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അതിൻ്റെ മിസില് സവാബ് ലഭിക്കണം എന്നൊക്കെയുള്ള നല്ല നിയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു കുട്ടിയുടെ ചെലവ് ഞാൻ തരാം, രണ്ട് കുട്ടിയുടേത് തരാം എന്ന നിലക്ക് നിങ്ങൾ കുറച്ചാളൊന്ന് സഹകരിച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനോട് സഹായിക്കണം. അർഹമുറാഹിമായ റബ്ബേ, മുത്തുനബിതങ്ങള് മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന നേരത്ത് സുഹൈബ് തങ്ങൾക്കും അമ്മാർ തങ്ങൾക്കും ബിലാൽ തങ്ങൾക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും എല്ലാം
ഭക്ഷണം കൊടുത്ത് സഹായിച്ച മദീനയിലെ അൻസാറുകളുടെ പ്രതിഫലം, അവരുടെ ബറക്കാത്തുകൾ ഈ നാട്ടിൽ മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്ന നല്ലവരായ ജനങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അള്ളാഹുവേ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനേ. അല്ലാഹ്, ഈ ദർസ് ഒരുപാട് കാലം ആഫിയത്തോടെ നയിക്കാൻ ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് അവർക്കും പിന്നീട് പിന്നീട് പരമ്പരകളായി ഖിയാമം വരെ ഈ നാട്ടിൽ ഈ ദർസ് നീ നിലനിർത്തി തരണേ റഹ്മാനേ. കാലാകാലവും അതിന് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ചിലപ്പം നമ്മുടെ കുട്ടികളെ മുത്തല്ലിമാക്കണമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം നടന്നിട്ടുണ്ടാവൂല. എന്നാൽ നമ്മൾ പോറ്റി വളർത്തിയ ഒരു മുത്തല്ലിമ നാളെ സ്വർഗത്തിന്റെ കവാടത്തിലെത്തിയാൽ അവൻ അകത്തേക്ക് കടക്കുന്നതിനു മുമ്പ് ചെലവ് കൊടുത്ത് പരിപാലിച്ച നിങ്ങളെ നോക്കാതെ പോവൂല. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാൻ എന്റെ ചെലവിൽ ഒരു മുത്തല്ലിമ പഠിച്ചിട്ട് ഒരു ആലിമായി വന്നാൽ അതെനിക്ക് വലിയൊരു ഭാഗ്യമാണ്. അത് ഞാൻ പരലോകത്ത് കൈപിടിക്കാനുള്ള ഒരു കുട്ടിയെ വളർത്തുകയാണ് എന്ന നല്ല നീയത്തോടെ നിങ്ങളെല്ലാം സഹകരിക്കണം. അള്ളാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. രണ്ടാമത് അബ്ദുൽ നാസർ എന്ന സഹോദരനുണ്ട്. മഹ്മൂദ് ഹാജി എന്നിവർ മൂന്നാമതൊരു കുട്ടിയുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഖൈർ നൽകണേ റഹ്മാനെ. ഇനി സദസ് ഇൻഷാഅല്ലാ എന്റെ വകയായി ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു 12,000 രൂപ ഒരു മുത്തല്ലിമിന്റെ ചെലവിലേക്ക് ഞാൻ കൊടുക്കാം എന്ന നിലക്ക് പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാൽ ആരാ സദസ് ഒന്ന് തുടങ്ങാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഷഫീഖ്, ആ മുഹമ്മദ്, ആ അള്ളാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. മുഹമ്മദ് എന്ന് പേരുള്ള ആള് തന്നെയാണ് തുടങ്ങിയത്. എല്ലാ ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. അവരുടെ കച്ചവടത്തിലും കുടുംബത്തിലും എല്ലാം ഞങ്ങൾക്ക് നേരത്തെ തന്നെ സൗഹൃദവും സാഹോദര്യവും സന്തോഷമൊക്കെ ഉള്ളവരാണ്. നീ എല്ലാവിധ ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. ബിനൂരിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് ആരോ പറഞ്ഞല്ലോ, ഫൈസൽ അല്ലേ, മൊയ്തു ഹാജി ഫൈസൽ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ബിനൂരിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഈ ഫൈസൽ കാര്യം നിങ്ങൾ പറഞ്ഞു? അതും ഫൈസലാണ്. നിങ്ങൾ വരുന്നത് അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാനും ഞാൻ അത് ഫൈസൽ നേരത്തെ, ഈ ഫൈസൽക്കാരൻ നേരത്തെ എനിക്കറിയും. അൽഹംദുലില്ലാ, നേരത്തെ തന്നെ സഹായിക്കുന്നവരാണ് അവരെല്ലാം. നമ്മളെ മഖ്ദൂമിക്കും തൊയ്ബയ്ക്കും എല്ലാം സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും നൽകട്ടെ. മകൻ ഹൈഫുദിനെ പഠിക്കുന്നുണ്ട്. നല്ല ഉഖ്റവിയായ ഹാഫിളാക്കി നല്ല ഓർമ്മശക്തിയോടെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാ, മൂത്ത മകന് നല്ല ജോലിയും ബർക്കത്തും എല്ലാം അള്ളാഹു നൽകട്ടെ. പെൺമക്കൾക്കൊക്കെ നല്ല കുടുംബജീവിതം അള്ളാഹു നൽകട്ടെ. ഈ കൂട്ടത്തിൽ പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു ഖൈറും റാഹത്തും നൽകുമാറാകട്ടെ. നന്ദോത്ത് ലത്തീഫ് എന്ന സഹോദരൻ, അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹമ്മൂദാജി രണ്ട് കുട്ടികൾ, അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ആരൊന്നും തിരിച്ചു നൽകാൻ പറ്റുന്നവരല്ല. റബ്ബേ, നിന്റെ ദീനെ ഇഖാമത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെല്ലാം സഹായിക്കുന്നത്. നീ അവരെ ഖായിബാക്കല്ലേ റഹ്മാനെ. ഈ നൽകുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് സംഖ്യ ചെലവാകേണ്ട രോഗങ്ങൾ പ്രയാസങ്ങളെ തൊട്ട് നീ കാവല് നൽകണേ റഹ്മാനെ. തേവര് കണ്ടി ഹമീദ് ഹാജി ഒരു കുട്ടിയെ, അൽഹംദുലില്ലാ. അള്ളാഹു, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി ആരാ അതിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്? നടുവിലൊക്കെ ഒരു സ്ത്രീ. നടുവിലൊക്കെ ഹാജറ ഹജ്ജുമ്മ, താനാരി അബ്ദുറഹ്മാൻ, ഇബ്രാഹിം ഹാജി, അബ്ദുൽ ഹമീദ്, ആ തേവർ നേരത്തെ പറഞ്ഞതാണ്. അവിടെ നിന്ന് ആരോ പറഞ്ഞല്ലോ, ആ സായദ് നമ്മുടെ ഫൈസൽ ഖാന്റെ ജ്യേഷ്ഠന്റെ മോനോ പെങ്ങളവൻ.
അൽഹംദുലില്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, അവരുടെ എല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ, കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഇനി ആരാ? അബ്ദുൽ ഗഫൂർ മാസ്റ്റർ. അൽഹംദുലില്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാ ഇപ്പോഴും സഹായിക്കുന്ന സഹോദരങ്ങളും സഹകരിക്കുന്ന സംഘാടകരും ഒക്കെ ആയിരിക്കും ഇതിൽ കൂടുതൽ പറയുന്നത്. അവർക്കെല്ലാം നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഇവിടെ ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ സ്വന്തം മക്കളെ നീ നല്ലവരാക്കണേ റഹ്മാനെ, ഉഹറവിയായി ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ഈ നല്ല പദ്ധതിയിലേക്ക് ചേരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം. ഏതെങ്കിലും വിധത്തിൽ ഇൻഷാല്ലാ എൻ്റെ ചെലവിൽ ഒരു കുട്ടിയെ ഞാൻ വളർത്തി അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മകൻ സ്വാലിഹായി വരണം, ആലിമായി വരണം എന്ന നല്ല നീയത്തോടെ സഹായിക്കാൻ പറ്റുന്ന ഉമ്മമാരൊക്കെ പറഞ്ഞു വിടണം. ഡോക്ടർ അനസ്, അൽഹംദുലില്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, അദ്ദേഹത്തിന് എല്ലാവിധ ബർക്കത്തും പുരോഗതിയും നീ നൽകണേ റഹ്മാനെ. സി പി ഇബ്രാഹിം ഹാജി, ആ അൽഹംദുല്ലാ, അള്ളാഹു നീ സ്വീകരിക്കണേ. അള്ളാഹ് ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ കഴിയുന്നവരൊക്കെ? മൊയ്തു ഹാജി അളവന്തേരി, അള്ളാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനെ, എല്ലാവിധ ബറക്കാത്തുകളും നീ നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹുവേ, ഈ കൂട്ടത്തിൽ നൽകിയ ഓരോരുത്തരുടെയും മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ അള്ളാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. ഈ കുട്ടിന്റെ പേരെന്താ? മുഹമ്മദ്. ആ മുഹമ്മദ് എന്നൊരു കുട്ടിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അള്ളാഹു ആ കുട്ടിക്കും കുടുംബത്തിനും എല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ശംസീർ ആയഞ്ചേരി, അള്ളാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മുഹമ്മദ് താറപ്പൊയിൽ, അള്ളാഹുവേ നീ എല്ലാവിധ ഐശ്വര്യവും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഈ നൽകുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹ്. എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആർക്കാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ. ആസിഫ് പറമ്പത്ത്, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. സയ്യിദ വാഴേരി അല്ലേ, അല്ലാഹുവേ നീ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി, എല്ലാത്തിലും ഉപരി നല്ല തഖ്വയും സലാഹിയത്തും മുത്തുനബിതങ്ങളോടുള്ള മഹബത്തും ഞങ്ങളുടെ എല്ലാവരുടെയും കൽബിൽ നീ നൽകണേ റഹ്മാനെ. യാ റബ്ബി സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി ബിഖദരി ഹുസ്നിഹി വജമാലിഹി. മാതാപിതാക്കളുടെ ഖബർ വിശാലമാകാൻ വേണ്ടി ഒരു സഹോദരിയുടെ സംഖ്യ, അബ്ദുള്ള കാർത്തികപ്പള്ളി അല്ലേ. അള്ളാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബെ, ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുന്നവരുണ്ട്, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പറമ്പത്ത് കുഞ്ഞമ്മത്, അപ്പൊ ആ കുമ്മക്കും വേണ്ടി ദ്വാരക്കാൻ സഹോദരൻ 2000 രൂപ. അൽഹംദുലില്ലാ. ഇനി ആ കുട്ടികളെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കുറച്ചാളും കൂടി വേഗം ഒന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അങ്ങ് അകലെ നിൽക്കുന്നവർക്കൊക്കെ പറ്റും. ആരെങ്കിലും വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ഓരോട് പറഞ്ഞു വിട്ടാൽ മതി. തയ്യുള്ളതിൽ ഇബ്രാഹിം ഹാജി, സലീഹ എന്നൊരു സഹോദരി, സിറാജ് വില്ലയാപ്പള്ളി. അൽഹംദുലില്ലാ, അള്ളാഹു ഇവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവേ ഈ നൽകുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആരുടെയും മക്കൾ വഴികേടായി പോയി, ഒളിച്ചോടിപ്പോയി, അന്യ ആണിൻ്റെ കൂടെ പോയി, അന്യ പെണ്ണിൻ്റെ കൂടെ പോയി എന്ന് കേൾക്കേണ്ട ഒരു ദുർഗതിയെ തൊട്ട് ഞങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാം മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഇസാക്ക് നല്ലളം, ഒരു സംഭാവന. പേര് പറയാൻ ഉദ്ദേശിക്കാത്തൊരു സഹോദരൻ, ഒരു കുട്ടിയെ അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
ഇപ്പൊ എത്ര കുട്ടികളായി എന്നല്ല പിടുത്തുണ്ടെന്നില്ല, അല്ല എത്ര ആളെ എണ്ണായി എണ്ണുണ്ടോ? 17 പേരായിട്ടുള്ളു അല്ലേ? നീ കൊറേ ആളും കൂടി വേണമല്ലോ. അൽഹംദുലില്ലാ, കൊറേ ആളും കൂടി വേണം അതിലേക്ക്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു കുട്ടിക്ക് ഒരു കൊല്ലം ഇൽമ് പിടിച്ച് നല്ല കുട്ടിയായി വളർന്നു വരാൻ ഒരു 12,000 രൂപ കൊടുത്ത് അതിൽ പങ്കുചേരുമ്പോ അല്ലാഹു അതിന്റെ എത്രയോ ഇരട്ടി നിഅമത്തും ബർക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ആ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ ഇപ്പോൾ തന്നെ മുഴുവൻ സംഖ്യയും നൽകി. അല്ലാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു മുത്തഅല്ലിമിന് ചെലവ് കൊടുക്കാൻ പറ്റുന്നത്? ഇനി ഒരു മുത്തഅല്ലിമിന്റെ ഒരു കൊല്ലത്തെ മുഴുവൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 6 മാസത്തെ കൊടുക്കാൻ പറ്റുന്ന കുറച്ചാൾ പറഞ്ഞാൽ അങ്ങനെയും കഴിയും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാസം 500 രൂപ വീതം കൊടുത്താൽ തന്നെ അങ്ങൊരു 6,000 രൂപയാവും ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവിന്റെ പകുതി ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ പറ്റുന്ന കുറച്ചാളുകൾ. അതൊരു മാസം 500 വീതം അങ്ങ് കൊടുത്താലും മതി, എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സഹായിച്ചവർ, സ്വർണ്ണാഭരണങ്ങൾ നൽകിയവർ ജവാദ് മുസ്ലിയാര്, ആ ഒരു കുട്ടിയുടെ പകുതി ചെലവ്. അൽഹംദുലില്ലാഹ്. ഇനി ആരുണ്ടോ അങ്ങനെ ഒരു പകുതി കൊടുക്കാൻ പറ്റുന്ന? അത് അവിടുന്ന് ഒരു സഹോദരൻ. ഇന്നൊരു വലിയ സംഖ്യ ഒന്നുമല്ല ഈ 6,000 ഒക്കെ, എത്രയോ കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അത് അവിടുന്ന് ഒരു പിതാവ്. അൽഹംദുലില്ലാഹ്. ഓരോ പേരെന്താ? അബ്ദുള്ള അങ്ങ് ബാക്ക് നിന്നൊരു ചെറുപ്പക്കാരൻ. ഓരോ പേരെന്താ? റഹീം മാസ്റ്റർ. അവർ റഹ്മാസ്റ്ററുടെ അത് അവിടെ ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹു കബൂൽ ചെയ്യുമാറേ. അവിടെ നോക്ക് അബ്ദുള്ള. ആ അൽഹംദുലില്ലാഹ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഒരു 6 മാസത്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന പകുതിയെങ്കിലും? മരണപ്പെട്ടു പോയ മുഹമ്മദ് KTK പുറമേരി ഖബർ ജീവിത സുഖപ്രസവമാണ് വേണ്ടി 1,000 രൂപ സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم اللهم مت نبي صلى الله عليه وسلم دنگل مدينه درس നടത്തുമ്പോ ابو هريره തങ്ങള ആ പള്ളിയിലെ മുതഅല്ലിമാണ്, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പള്ളിയിലെ മുതഅല്ലിമാണ്, ഖുർആൻ പകർപ്പെഴുപ്പിന് നേതൃത്വം കൊടുത്ത മഹാനാണ്, മുത്തുനബി തങ്ങളുടെ കത്തിടപാടുകൾക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ്. അതുപോലെ ബിലാല് തങ്ങള പള്ളിയിലെ മുതഅല്ലിമാണ്, ലോകം മുഴുവനും നിറഞ്ഞ മഹബത്ത് കാണിച്ച മഹാനാണ്. അങ്ങനെ ഹബീബായ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ദറുസ് നടത്തുമ്പോ വലിയ മഹാന്മാരായ മുതഅല്ലിമീങ്ങൾക്ക് സഹായിച്ച മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്തിന്റെ ഭാഗ്യമാണ് ഈ നാട്ടിൽ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് സഹായിക്കാൻ ലഭിക്കുന്ന ഭാഗ്യം. അള്ളാഹുവേ, ഏറ്റെടുത്ത ഒരാളെയും നീ ഖായിബാക്കല്ലേ റഹ്മാനെ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മുഴുവനും നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഈ മനസ്സിലാമത്താവാൻ വേണ്ടി സഹോദരങ്ങളുടെ മകന്റെ അസുഖക്ഷിഫയാകാൻ വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സിഎച്ച് മൊയ്തീൻ മാസ്റ്റർ, അതുപോലെ തന്നെ പേര് പറയാത്ത ഒരാൾ, ഹാഷിം കാർത്തികപ്പള്ളി, ആ ഒരു സഹോദരന്റെ 6,000 രൂപ അൽഹംദുലില്ലാഹ്. അല്ലാഹു നീ കബൂൽ ചെയ്യണം. നടുവിലൊക്കെയുണ്ട് ഈ കുഞ്ഞാമി, 1 വർഷത്തേക്ക് അല്ലാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാ ബർക്കത്തും നീ ചെയ്യണേ റഹ്മാനെ ഇൻഷാ അല്ലാഹ്. ഇനി ഒരു സഹോദരി, ഒരു ആഭരണം, അല്ലാഹു നീ അവരിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം ആഭരണങ്ങൾ നൽകിയ മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആ പള്ളിയിലെ ഹൗദിന് വേണ്ടിട്ട് ആ സ്വർണവള, മരണപ്പെട്ടവർക്ക് ദുആക്കാൻ വേണ്ടി ഹൗദിന് വേണ്ടി ഒരു സ്വർണവള. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ.
ആ പേര് പറയാത്തൊരു വ്യക്തി 1000 രൂപ അൽഹംദുലില്ല. അബ്ദുസലാം ആ കാപ്പം അല്ലേ. ആ അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ദുബൈയിൽ നിന്നൊരു സഹോദരൻ, അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ പരിപാടിയിലേക്ക് സഹായങ്ങൾ നൽകിയവരുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെല്ലാം നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. ഇനി കഴിയുന്നവരൊക്കെ വോളണ്ടിയർമാരോട് പറയാം, ഒരുമിച്ച് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സഹോദരങ്ങളെ, നമുക്കെല്ലാമുള്ള ഏറ്റവും വലിയ പിടിവള്ളി ഏതാണ്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്കെല്ലാമുള്ള ഏറ്റവും വലിയ പിടിവള്ളി. ആ ഹബീബായ തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയല്ലാതെ വേറെ രക്ഷപ്പെടാനൊരു വഴിയും കാണുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തെ മഹബ്ബത്തിൻ്റെ അഹലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കണ്ടില്ലേ മഹാനായ റബീഇ ഇബ്നു ഖിറാഷ് റളിയല്ലാഹു അൻഹു ആരാണ്? ജീവിതകാലത്ത് ചിരിക്കാൻ മറന്നുപോയ മഹാനാണ്. ഞാൻ എൻ്റെ ഒരുപാട് പ്രസംഗങ്ങളുടെ അവസാനങ്ങളിൽ ആവർത്തിച്ച മഹാൻ അവറുകളെ ഓർത്ത് പറയുമ്പോൾ എന്തൊരാനന്ദമാണ്. മഹാൻ അവറുകൾ ജീവിതകാലത്ത് ചിരിക്കാൻ മറന്നുപോയി. ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഗുരുവര്യരാണ്. അവസാനം മഹാനവറുകളും മരണപ്പെട്ട് കിടക്കുമ്പോൾ ജനാസ ചിരിക്കുകയാണ്. ചിരിക്കുന്ന ജനാസ എടുത്ത് മറമാടാൻ ആളുകൾക്കൊരു മടി. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടേ, നിങ്ങളെന്റെ ജനാസ വേഗമെടുക്കണേ. നോക്കൂ സഹോദരങ്ങളെ, ഹബീബായ മുത്തുനബിതങ്ങളുടെ ഹദീസിന് സേവനം ചെയ്ത് മഹബ്ബത്തിലായി ജീവിച്ചപ്പോൾ ഹബീബായ തങ്ങളുടെ സാന്നിധ്യമുള്ള ഖബറിലേക്കാണ് അവർ യാത്രയായത്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. തിരുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാം കൽബുകൾ നീ പ്രകാശിപ്പിച്ചു തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ തഖ്വയിലായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാൻ നീ നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഒരല്പ സലാത്ത് ചൊല്ലി, ഒരു പത്ത് ദിക്റു ചൊല്ലി നമുക്ക് അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ട് നിർത്താം. ഔസുൽ ആലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ എല്ലാ അവയവത്തിനും വേദനയുണ്ട്. ജമീഉ അളാഇ തുലിമുനി ഇല്ലാ ഖൽബി വ ഖൽബി ഇൻദ റബ്ബി. എൻ്റെ എല്ലാ അവയവങ്ങൾക്കും വേദനയുണ്ട്, കൽബിന് മാത്രം വേദനയില്ല. കൽബ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. നോക്കൂ, അതാണ് മഹാന്മാർ. അലൈക ബിത്തൗഹീദ്, അലൈക ബിത്തൗഹീദ് വജിമാഉൽ ഖൈരി കുല്ലിഹാ അത്തൗഹീദ്. തൗഹീദിനെ മുറുകെ പിടിക്കണം, തൗഹീദിനെ മുറുകെ പിടിക്കണം. എല്ലാ നന്മയുടെയും ആകത്തുക തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ച് വിശ്വസിച്ച്, ഉറക്കെ പറഞ്ഞ് അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാം ആഖിബത്ത് റബ്ബ് നന്നാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, രണ്ട് സ്ത്രീകള് മാസം 1000 രൂപ വീതം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. നീ ബർക്കത്തിയാണ് റഹ്മാനെ. ഈ സദസ്സിൽ നിന്ന് ഇപ്പോൾ ഒരു 2000ഓ 1000ഓ 500ഓ അങ്ങനെ നൽകാൻ പറ്റുന്ന ആളുകൾ, എല്ലാ മാസവും നൽകാൻ എല്ലാവർക്കും കഴിയൂലല്ലോ. അപ്പൊ ഇപ്പോ ഒരു 2000 രൂപ, 1000 രൂപ, 500 രൂപ വരെ നൽകാൻ പറ്റുന്നവര്
ബാക്കിയുള്ളവരോട് പിന്നെ ഇൻഷാല്ലാ ചോദിക്കാം. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ നൽകാൻ പറ്റുന്നവർ 2000, 1000, 500 നൽകാൻ പറ്റുന്നവർ എഴുന്നേറ്റ് ഈ ദിക്റ് ചൊല്ലുന്ന സമയത്ത് ഈ മജ്‌ലിസിലേക്ക് കൊണ്ടുവന്നു തന്നാൽ വലിയ സന്തോഷമാണ്. അള്ളാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരാളെന്ന് തുടങ്ങിയാല് മറ്റുള്ളവര് കത്തുന്ന ഖത്തറിൽ നിന്ന് ഒരാള് ഒരു വർഷത്തെ ചെലവ് അള്ളാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് തഹ്ലീൽ ചൊല്ലുന്ന സമയത്ത് ദിക്ർ ചൊല്ലുന്ന സമയത്ത് നൽകാൻ പറ്റുന്നവർ നൽകുക. അള്ളാഹു തആല ശിഫയാക്കുമാറാകട്ടെ. തൊയ്ബയുടെ കീഴിൽ അൽഹംദുലില്ലാഹ് 1000+ കുട്ടികൾ വിവിധ സ്ഥാപനങ്ങളിലായി 80+ സ്റ്റാഫിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദറസ് അപ്പച്ച് വിമൻസ് കോളേജ്, ബ്രൈറ്റ് പബ്ലിക് സ്കൂൾ, സഹ്റത്തുൽ ഖുർആൻ, ഷീ സ്ക്വയർ, ഷീ കെയർ, അതുപോലെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളൊക്കെ തൊയ്ബയ്ക്ക് കീഴിൽ നടക്കുന്നു. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഷീ കെയർ എന്ന പേരിലുള്ള സൺഡേ ക്ലാസ് അൽഹംദുലില്ലാ വളരെ ഭംഗിയായി 25+ വിദ്യാർത്ഥിനികൾ ഉൾക്കൊള്ളുന്ന ബാച്ചായി ഇൻഷാല്ലാ 5 മാസത്തിന് ശേഷം പുറത്തിറങ്ങുകയാണ്. അവർ പുറത്തിറക്കിയ ഒരു മാഗസിൻ ഇവിടെ പ്രകാശിതമാകാൻ പോകുന്നു. സദസ്സ് അവസാനിപ്പിക്കുന്നതെല്ലാം ഇൻഷാല്ലാ ഔദുൽ ആലമിൻ്റെയും അതുപോലെ താജുൽ ഉലമയുടെയും കണ്യത്ത് ഉസ്താദിൻ്റെയും ശംസുൽ മേക്കി ഉസ്താദിൻ്റെയും ഒക്കെ ആണ്ടിൻ്റെ സമയമാണ്. അതുപോലെ നമ്മുടെ മഹല്ലത്തിലും പറമ്പിലും ചേരാപുരത്തും കടമേലിയിലും കോട്ടപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം വടകരയിലും എല്ലാ സ്ഥലത്തും അറിവയ്ക്കപ്പെട്ട എത്രയോ മഹാത്മാക്കളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളും മറ്റു ബന്ധപ്പെട്ടവരും എല്ലാം ഖബറിനടിയിൽ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ലക്ഷക്കണക്കിലെ ആളുകൾക്ക് ആത്മീയജ്ഞാനം പകർന്നു കൊടുക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ പറഞ്ഞുകൊണ്ട് ആയിരങ്ങളെ തങ്ങളുടെ ഹബീബിൻ്റെ ദാസന്മാരാക്കുന്ന മുഹിബ്ബീങ്ങളാക്കുന്ന ആ പ്രസംഗ പാഠവും കൊണ്ട് പ്രത്യേകമായി സിദ്ധി ലഭിച്ച ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ദിക്ര് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അതിനുശേഷമേ പിരിയാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഷീ കെയർ പുറത്തിറക്കിയ മാഗസിൻ ഇവിടെ പ്രകാശിതമാകാൻ പോകുന്നു. മാഗസിൻ പ്രകാശനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഖാരി ഉസ്താദിനെയും സ്വീകരിക്കാൻ വേണ്ടി മഹ്മൂദ് ഹാജി വടകരയെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഷീ കെയറിലെ ഡിഗ്രി തലത്തിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഞായറാഴ്ചകളിൽ മാത്രം ഇവിടെ വരുന്നു. അൽഹംദുലില്ലാ നല്ല ഇൽമു പഠിക്കുന്നുണ്ട്. അവർ അവരുടെ രചനകളാണ് അവർ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത് ഇൻജാസ് എന്ന പേരുള്ള ഈ മാഗസിൻ. പള്ളിയാട് സെക്ടർ ബഹുമാനപ്പെട്ട ഫറൂഖ് നൈമി ഉസ്താദ് നടത്തുന്ന വ്യത്യസ്ത തരം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിനുവേണ്ടി വള്ളിയാട് സെക്ടർ സമാഹരിച്ച ഒരു നിധിയുടെ ആദ്യ തുക ബഹുമാനപ്പെട്ട ഫറൂഖ് നൈമി ഉസ്താദിന് നൽകുന്നു.
നൽകാൻ വേണ്ടി വള്ളിയാട് സെക്ടർ പ്രസിഡന്റ് ലബീബ് തങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെയും ആദരവോടെ ക്ഷണിക്കുന്നു. തങ്ങളുടെ കൂടെ സമയ പ്രവർത്തകന്മാരും കൂടി കയറുക. വള്ളിയാട് ഇൻഫോ ദർസ് 42 വാർഷികത്തിലേക്ക് സമാഹരിച്ച നിധി 165,000 രൂപ ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദിന് കൈമാറുന്നു. നൽകാൻ വേണ്ടി തൈബ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ട്രഷറർ, വള്ളിയാട് മഹല്ല ജമാഅത്തിന്റെ ട്രഷറർ കൂടിയായ സുലൈമാൻ കളരിയുള്ളതിൽ ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്രൂപ്പ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വള്ളിയാട് യൂണിറ്റ് SSF നൽകുന്ന 25,000 രൂപയുടെ നിധി ചെക്ക് ബഹുമാനപ്പെട്ട നൈമി ഉസ്താദിന് യൂണിറ്റ് ഭാരവാഹികൾ നൽകുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വല്ലാഹിൽ ഹംദ്. തൈബ മദ്രസയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ മുഹമ്മദ് നസിൽ മാമ്പിലാച്ചേരി എന്ന വിദ്യാർത്ഥിയെ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നൽകുന്നത് ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ്. മൂന്ന് 356,000 സ്വലാത്ത്. രണ്ടാം സ്ഥാനം നേടിയത് സബീഹ് ഉത്താരി 204,010 സ്വലാത്ത്. വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. SYS സുന്നി വോയിസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ഹാരിസ് പി കെ എന്നിവർക്ക് നൽകി. ഹാരിസ് പി കെ ബഹ്റൈൻ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റാണ്, മഹല്ല് സെക്രട്ടറിയാണ്. ബഹ്റൈൻ മഹല്ല് കമ്മിറ്റി സെക്രട്ടറിയാണ് ഹാരിസ് പി കെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ വാർഷിക പ്രഭാഷണത്തോടനുബന്ധിച്ച് 7 ദിവസത്തോളം നടന്ന പ്രഭാഷണത്തെ ആസ്പദമാക്കി നടന്ന വിജ്ഞാന പരീക്ഷയിൽ ജേതാക്കളായ സ്ത്രീകൾക്ക് മാത്രം തയ്യാറാക്കപ്പെട്ട വിജ്ഞാന പരീക്ഷയിൽ ജേതാക്കളായ സ്ത്രീകളുടെ ബന്ധപ്പെട്ട ആളുകൾ പേര് വിളിക്കുമ്പോൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ്. ഫാത്തിമത്ത് സുഹറ ബൈത്തുന്നൂർ, സയ്യിദത്ത് ആബിദ അങ്കപ്പറമ്പ്, സുബൈദ MK മല്ലോടിക്കുണ്ട്, റംഷിയ BV അങ്കപ്പറമ്പത്ത്, ജുമാന BV എരവത്ത്, ആരിഫ പറമ്പത്ത്, ഫൈറോസ കെ മംഗലാട്, ഹാദിയ BV ആയഞ്ചേരി, ലുബിന ഫാത്തിമ എരവത്ത്, സൗദ EP ഇരിങ്ങാലിപ്പുറത്ത് ബന്ധപ്പെട്ടവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ്. ബഹ്റൈൻ എന്നൊരു സഹോദരൻ രണ്ട് കുട്ടികളുടെ ചെലവേറ്റെടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് ഉമ്മാക്കുപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ. പേര് പറയാത്ത സ്ത്രീ മകനിക്ക് ഖൈറായ ജോലി കിട്ടാൻ വേണ്ടി 6 മാസത്തെ ചെലവ്. അതുപോലെ മരണപ്പെട്ട KTK മുഹമ്മദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആഹാരമായിട്ടും ഭക്ഷണമായും പാനീയമായും പല നിലക്ക് നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് സഹായങ്ങൾ നൽകിയ
ധാരാളം ആളുകളുണ്ട്, പ്രവാസികളുണ്ട്. എല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. രോഗം സുഖപ്പെടാൻ, കടം വീടാൻ, വീടുപണി പൂർത്തിയാവാൻ, ജോലി ലഭിക്കാൻ, സുഖപ്രസവമുണ്ടാവാൻ, അനുയോജ്യമായ ഇണകൾ ലഭിക്കാൻ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, എക്സാം എഴുതുന്നവരുണ്ട്, പാസ്സാവാൻ, ഹജ്ജും ഉംറയും ചെയ്യാൻ, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ, സ്വാലിഹായ മക്കളെ ലഭിക്കാൻ, മക്കൾ സ്വാലിഹാകാൻ തുടങ്ങി അനേകം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. വിവിധ ദിവസങ്ങളിലായി നമ്മുടെ മതപ്രഭാഷണ പരമ്പരയിലേക്ക് മധുരം നൽകിയർ, കാപ്പി നൽകിയവർ, ചായ നൽകിയവർ, ചായക്ക് അപ്പം നൽകിയവർ, ഹൽവ നൽകിയവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാത്തിനും വേണ്ടി ഫാറൂഖ് നൈമി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ചെയ്യും. 2000 രൂപ വീതം തന്ന സഹോദരിമാരുടെ വീട് പണി എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടിൽ കൂടാനും അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ചവരുണ്ട്. ഒരു സ്ത്രീ 5000 രൂപ കൊടുത്ത് അയച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഉള്ളത്. മറ്റൊരു സ്ത്രീ 6000 രൂപ വായേരി മുഹമ്മദ് ഷാനിദ് എന്ന കുട്ടി, ഹിഫ്ദിന് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാവാൻ വേണ്ടി 6 മാസത്തെ 1000 രൂപ വീതം 6000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. മരണപ്പെട്ട പുറമേരി കെട്ടിക്ക് മുഹമ്മദിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി സംഭാവന നൽകിയിട്ടുണ്ട്. അങ്ങനെ വായിച്ചാൽ തീരാത്തത്രയും സംഭാവനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ സി കെ ആസ്യ കടമേരി, അതുപോലെ ധാരാളം ആളുകൾ എന്നോട് നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും ഗൾഫിലുള്ള പല രാജ്യങ്ങളിൽ നിന്നും അതുപോലെ സമീപ മഹല്ലുകളിൽ നിന്നും എല്ലാം പല അവസരങ്ങളിലായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇന്നലെയും മഞ്ഞാനും അതിൻ്റെ മുമ്പൊക്കെ ഇന്ന് പല അവസരങ്ങളിലായി ഏൽപ്പിച്ച ആളുകളുണ്ട്. ഒരു സഹോദരി കുടുംബത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്. ഉസ്താദ് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ, ചിലപ്പോൾ മക്കളുടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ സഹോദരിമാർ മൊത്തത്തിൽ ദുർബലരാണ്. അവരോടെപ്പോഴും നീതി കാണിക്കണം. ഹൈറുക്കും ഹൈറുക്കും ലിസായിക്കും നിസായിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി നിസായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ സ്വന്തം വീട്ടിലെ സഹോദരിമാരോട്, ഭാര്യയോട്, ഉമ്മയോട്, പെങ്ങളോടൊക്കെ നന്നായി പെരുമാറുന്നവരാണെന്ന് അന്നലക്കും ദുആ ചെയ്യാൻ പറഞ്ഞ സഹോദരിമാരുണ്ട്. അത് എത്രയോ വേദനിക്കുന്ന സഹോദരിമാർ പല ആവശ്യങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചതുണ്ട്. ഇൻഷാ അല്ലാഹു തആല ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഞങ്ങൾ ഇൻഷാ അല്ലാഹു തആല മർക്കസിൽ വെച്ച് 4ാം തീയതി വലിയൊരു ആത്മീയ സമ്മേളനം നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിൽ മുഅ്മിനീങ്ങൾ ഒത്തുകൂടുന്ന മജ്‌ലിസ് അവിടെ വെച്ചും അതുപോലെ എല്ലാ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഇൽമിന്റെയും ഒക്കെ മജ്‌ലിസുകളിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യും. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. മുമ്പൊരിക്കല് ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നോടൊരാൾ എന്തോ ഒരു കാര്യത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞു. അന്ന് എൻ്റെ ജേട്ടൻ കുമ്പൂരിൽ തങ്ങളെ പള്ളിയിൽ, അവിടെ മക്കാമുണ്ട്, തങ്ങളെ മക്കാമൊക്കെ ഉണ്ട്, ആ പള്ളിയിൽ ദർശനം നടത്തുകയാണ്. പൊക്കാക്കയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന ആളുകൾ അല്ലെ മറ്റു ചില ആളുകൾ പേര് പറഞ്ഞ് അവരൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മെ സഹായിക്കുന്നവരാണ്, പല നിലക്കും സഹായിക്കുന്നവരാണ്. ഇവിടുത്തെ ദർശനും അതുപോലെ തന്നെ ഹിദായയുടെ കാര്യങ്ങൾക്കും മറ്റു പല നിലക്കും സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ജേട്ടൻ എന്നോട് ആ ഫോണിൽ പറഞ്ഞൊരു കാര്യ വാചകമുണ്ട്, നാം അവർക്ക് വേണ്ടി നമ്മൾ ദുആ കൊണ്ടെങ്കിലും നമ്മൾ പകരം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ശുക്ര ചെയ്യാത്തവരാണ്. ഒരു മനുഷ്യൻ നമ്മോടെന്തെങ്കിലും സഹായം ചെയ്തിട്ട് അവന് വേണ്ടി നമ്മൾ പ്രത്യുപകാരം ചെയ്യുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിന് ശുക്ര ചെയ്യാത്തവനായി പോകും. അപ്പൊ അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നതിന്റെ ഭാഗമാണ്
ഈ ദർസിനും മറ്റ് ദീനീ സംരംഭങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നവനെന്ന് അന്ന് എൻ്റെ ജേട്ടൻ പറഞ്ഞ ഞാൻ ഓർക്കുകയാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും ഈ രംഗത്ത് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുള്ളവരാകും എന്ന കാര്യം വാക്കു തരുന്നു. ഇൻഷാ അല്ലാഹു തആല എല്ലാ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷവും എല്ലാ ദിവസവും ദർസ് തുടങ്ങുന്ന അവസരത്തിലും ഈ ഹദ്ദാദിന്റെ ശേഷവും മറ്റ് അനേകം മജ്ലിസുകളിൽ വെച്ചും ഇത്തരം ആളുകൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹു തആലയും ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹു തആല നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായാൽ, ഇതുപോലെയുള്ള സഹായങ്ങൾ സഹകരണങ്ങൾ ഉണ്ടായാൽ നമുക്ക് നമ്മുടെ മഹല്ലത്തിനും പരിസര പ്രദേശങ്ങൾക്കും എല്ലാം വെളിച്ചമാകുന്ന പ്രഭ പകരുന്ന ഒരു സ്ഥാപനമായി ഇതിനെല്ലാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഓരോ രക്ഷിതാവിനും ഓരോ ഉമ്മക്കും ഓരോ ഉപ്പാക്കും അവന്റെ മക്കളുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ്. മക്കളെ നന്നാക്കിയെടുക്കാൻ നാം ശ്രമിക്കുന്നത് ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഇവിടെ നടക്കുന്ന ഷീക്കയറും ഷീ സ്ക്വയറും സഹറത്തുൽ ഖുർആനും, ഇപ്പൊ ചെറിയൊരു മകൻ വന്നു, അവൻ ഇവിടുന്ന് ഫാത്തിഹ ഓതാൻ താല്പര്യത്തോടു കൂടിയാണ് ഏറെ തൊന്നുള്ള മകൻ്റെ ഇവിടെ വന്നത്. പക്ഷെ സമയമില്ലാത്ത കൊണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ ധാരാളം കുട്ടികളുണ്ട്. അവർ 3.5 വയസ്സിൽ ഖുർആൻ മനപ്പാടം ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനം സഹറത്തുൽ ഖുർആൻ നമ്മളെ സ്വപ്ന പദ്ധതിയാണ്. ഇൻഷാ അല്ലാഹു തആല അത് നാം വളർത്തിയെടുക്കണം. അതുപോലെ ഷീ സ്ക്വയർ എന്ന പേരിൽ ബ്രൈറ്റിനോടനുബന്ധിച്ചുകൊണ്ട് 8ാം ക്ലാസ്സിലേക്ക് പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് അവരെ നല്ല ദീനീബോധമുള്ള മക്കളാക്കി മാറ്റാൻ, ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസവും അതോടൊപ്പം ദീനീബോധമുള്ളവരാക്കി മാറ്റാൻ ആ ശ്രമിക്കുന്ന ഷീ സ്ക്വയറും, അതുപോലെ ആഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് വിമൻസ് കോളേജും, അതുപോലെ ഇവിടെയുള്ള ദർസ് അൽഹംദുലില്ലാ പി ജി കഴിഞ്ഞ 2 ഉസ്താദുമാരിവിടെയുണ്ട്. ഡിഗ്രി കഴിഞ്ഞ വേറെ 2 പേരുണ്ട്. മറ്റ് 20 വർഷത്തിലേറെ പഴക്കമുള്ള സഖാഫി ഉസ്താദുണ്ട്. ധാരാളം ഉസ്താദുമാർ നമ്മുടെ മദ്രസയിലും ബ്രൈറ്റിലും ഒക്കെ സേവനം ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം മക്കളെ മുത്തഖിങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും സാമ്പത്തികമായി സഹായിക്കുക. അതോടൊപ്പം ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് കയറിയിരുന്നാൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ട വിരുദ്ധെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. മൽ മയ്യത്തു ഫിൽ ഖബ്രി ഇല്ലാ കൽ ഗരീഖിൽ മുസ്തഗീസ്. ഖബറിൽ കഴിയുന്ന മയ്യത്ത് കരകാണാക്കടലിൽ നീന്തലറിയാത്ത മനുഷ്യനകപ്പെട്ടാൽ അവന്റെ മാനസികമായ വിഭ്രാന്തിയും വെപ്രാളവും ഏതുപോലെ ഇരിക്കുമോ അതേ നിലയിലാകുന്നു ഖബറിൽ കഴിയുന്ന മയ്യത്തെന്നും. യന്തളിറു ദഅവത്തും മിൻ നബീഹി ഔ അഖീഹി ഔ സദീഖിഹി. അവരുടെ ദുആവും അവരുടെ പ്രാർത്ഥനയും അവരുടെ ഖുർആൻ പാരായണവും അവരുടെ സദഖയും ആ മയ്യത്ത് കാത്തു കാത്തു കഴിയുകയാണെന്നെങ്കിലാണെന്നും ഫൈദാ ലഹിഖത്തുഹു. ആരുടെയെങ്കിലും ദുആ, ആരുടെയെങ്കിലും ഖിറാത്ത്, ആരുടെയെങ്കിലും സദഖ ആ മയ്യത്തിന് കിട്ടിയാൽ ഈ പ്രപഞ്ചവും ഇതിലെ സകല ചരാചരങ്ങളും ഒരാൾക്ക് കിട്ടിയാൽ അവൻ എന്തുമാത്രം ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുമോ അതിനേക്കാളേറെ സന്തോഷം ഈ ഖുർആൻ പാരായണവും സദഖയും ദിക്റും കാരണമായി മയ്യത്തിന് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ത്വയ്ബയുടെ ഈ മഹല്ലത്തിന്റെ ഈ കാല അടുത്ത കാലയളവിലുണ്ടായ ഈ വൻ മുന്നേറ്റത്തിന്റെ കാരണം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹദി എന്ന പേരിൽ ഇവിടെ എല്ലാ മാസത്തിലും നടന്നു വരുന്നതായ ദിക്ർ മജ്ലിസുണ്ട്. ആ മജ്ലിസ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശം നസീഹത്തല്ല, ഉപദേശങ്ങളല്ല, മരണപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കലാണ്, ഹദിയ സമർപ്പിക്കലാണ്, അവർക്ക് ഗിഫ്റ്റ് എത്തിക്കലാണ്, അവർക്ക് സമ്മാന പൊതി എത്തിക്കലാണ്. അത് തുടങ്ങിയതിന് ശേഷമാണ് അൽഹംദുലില്ലാ വലിയ മാറ്റമുണ്ടായത്. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ധാരാളം ചെയ്താൽ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ നമുക്ക് തരും. മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. ഒരാൾക്ക് ഐശ്വര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആയുർദൈർഘ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് മരണപ്പെട്ടവരെ അവന്റെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം അവൻ ശക്തിപ്പെടുത്തട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ മരണപ്പെട്ടവരെ ധാരാളമായി നമ്മൾ അനുസ്മരിച്ചാൽ അവർക്കിട താൻ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നിത്യവും ഖുർആൻ ഓതുന്നവരായാൽ ഖുർആൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം അല്പനേരമെങ്കിലും ദുആ ചെയ്യാനും മറന്നുപോകരുത്. ഖുർആൻ ഓതിക്കഴിഞ്ഞുള്ള ദുആ ഇജാബത്തുള്ള ദുആയാണ്. ആ സമയത്ത് ദുആ ചെയ്യുക, പഠിച്ചവനെ എന്റെ ഹൃദയത്തിന് ഖുർആൻ കൊണ്ട് നീ പ്രകാശിപ്പിക്കണമേ, പഠിച്ചവനെ എന്റെ സ്വഭാവത്തിന് ഖുർആൻ കൊണ്ട് നീ ഭംഗിയാക്കണമേ, ഞാൻ ഓതിയതിന് മിത്ര തവാവിന് എന്റെ മാതാവ് എന്റെ പിതാവ് എന്റെ വലിയുപ്പ എന്റെ വലിയുമ്മ ഞാനുമായി പല നിലക്കും കടപ്പാടുള്ള ആളുകൾ എന്നെ പോറ്റി വളർത്തിയ ആളുകൾ എനിക്ക് ഭക്ഷണം തന്നവര് എന്നെ സഹായിച്ചവര് എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമ്പോഴും
തീർച്ചയായും ലഭിക്കുന്നത് നേട്ടം നമുക്കാകുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നലെ രാവിലെയും വള്ളിയാടുള്ള ഖബർസ്ഥാനിൽ സിയാറത്ത് ചെയ്തതിന്റെ ശേഷമാണ് ഇന്നലത്തെ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളൂ. കാരണം അന്ന് ചെറുപ്പത്തിൽ, യുവാവായി 22-23 വയസ്സിൽ ഞാൻ ഇവിടെ വന്ന അവസരത്തിൽ പിതൃതുല്യമായി മാതൃതുല്യമായി എന്നെ സ്നേഹിച്ചവരുണ്ട്, എനിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നവരുണ്ട്, തെറ്റുവരുമ്പോൾ എന്നെ തിരുത്തിയവരുണ്ട്, പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ വരും, ആ എല്ലാം തികഞ്ഞിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്. പോരായ്മകളേറെയുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്, എപ്പോഴും അതുണ്ടാവാറുണ്ട്. മനുഷ്യരാണ്. ഒരു കുറ്റവുമില്ലാത്ത, ഒരു പോരായ്മയും ഇല്ലാത്ത ആരുമുണ്ടാവുകയില്ല. എല്ലാവരും കുറ്റവും കുറവുള്ളവരാണ്. ഞാനും അൽഹംദുലില്ലാ കൂടുതൽ പോരായ്മകളുള്ളവരിലാണ്. ആ സമയത്തൊക്കെ എന്നെ പോറ്റി വളർത്തിയ, ഭക്ഷണം തന്ന, വസ്ത്രം തന്ന, ഇവിടുത്തെ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം തന്ന, ഒരു കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയല്ല, 50,000 അതിലേറെ രൂപ ആരൊക്കെയോ എന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് മുമ്പ് പഴയ പള്ളിയിലും ദർശനം നടന്നത്. 50-60 കുട്ടികൾ അന്നുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇതുപോലെ പിരിവ് പോലും നടത്തേണ്ടി വന്നിട്ടില്ല. അല്ലാതെയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് പിരിവ് വേണ്ടി വന്നത്? ഇന്ന് ദർസും അനുബന്ധ സ്ഥാപനങ്ങളും ധാരാളം വളർന്നു വന്നു. പല സ്ഥാപനങ്ങളും, ദീനീ സ്ഥാപനങ്ങൾ വളർന്നപ്പോൾ 2.5 ലക്ഷം രൂപ മാസാന്തം ചെലവ് വന്നു. അപ്പോഴും നിങ്ങളെയൊക്കെ മുമ്പിൽ സമർപ്പിച്ചതാണ് പറഞ്ഞു വന്നത്. ആ ആളുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഏത് മജ്‌ലിസിൽ വെച്ചും ഏത് സന്ദർഭത്തിലും ഏത് ദുആയിലും, നിസ്കാരത്തിന്റെ ശേഷമാവട്ടെ, സ്വലാത്തിന്റെ ശേഷമാവട്ടെ, ഖുർആൻ പാരായണത്തിന് ശേഷമാവട്ടെ, ഹദ്ദാദിന്റെ ശേഷമാവട്ടെ, ഏതെല്ലാം ദുആകളുണ്ടോ ആ ദുആകളിലെല്ലാം തന്നെ നിങ്ങളെല്ലാവരെയും ഓർമ്മിക്കുമെന്ന് വാക്കുതന്നുകൊണ്ട് ഇൻഷാ അല്ലാഹു തആല എല്ലാവരും സദസ്സിലേക്ക് കയറിയുള്ള സീറ്റിൽ ഇരിക്കുക. കയറിയിരിക്കുക എന്ന് നമുക്ക് കുറച്ച് ദിക്കർ ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്ത് ഉസ്താദിനെ മുസാഫഹത്ത് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കണം. ഒരു സഹോദരി കൊടുത്തയച്ച തുക 6 മാസത്തേക്കുള്ള ചെലവാണ്. അതുപോലെ സ്വർണ്ണ മോതിരം, സ്വർണ്ണ വളകള്, 6 മാസത്തേക്കുള്ള സഖാഫി ഉസ്താദ് ഒരു പണ്ഡിതന് ഒരു ആലിമ് നേരത്തെ നമ്മളെ ജവാദ് ഏറ്റെടുത്തു. അതുപോലെല്ലാം അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നമ്മുടെ സഹറത്തുൽ ഖുറാന്റെ ഇതുവരെയുള്ള നിർമ്മാണ ചെലവുകളെല്ലാം വഹിച്ചത്, ആ ഭൂമി തന്നത് യു ടി കെ മൊയ്തു ഹാജിയുടെ സ്ഥലത്താണ് ഇതുവരെ എല്ലാം നടന്നു വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ കെട്ടിടം നിൽക്കുന്നത് കളറുള്ളിൽ പിന്നെ മറിയം ഹജ്ജുമ്മയുടെ തന്ന സ്ഥലത്താണ്. അതുപോലെ ഈ ബിൽഡിങ് അവർ തന്നതാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനം, ഈ ബിൽഡിങ് അൽഹംദുലില്ലാ മറക്കാൻ കഴിയില്ല. ഈ ബിൽഡിങ്, അതിൻ്റെ സ്ഥലവും ബിൽഡിങ് മുഴുവൻ ഒരു വ്യക്തിയുടേതാണ്, അദ്ദേഹം തന്നതാണ്. ഇതൊന്നും നമ്മൾ പോയി പ്രസംഗിച്ചതല്ല, അവരെ നേരിട്ട് കളക്ഷന് വേണ്ടി പോയതുമല്ല, ഇവിടേക്ക് വന്നതാണ്. ഇവിടേക്ക് വന്ന് പറയുകയാണ്, അവിടെ മുത്താലിമ്യങ്ങൾക്ക് താമസിക്കാൻ നമുക്ക് സൗകര്യപ്പെടുത്തണം, ആരോടും വാങ്ങരുത്, ഇൻഷാ അല്ലാഹു തആല ഞാൻ തരും എന്ന് പറഞ്ഞ് തന്നതാണ്. അതിൻ്റെ ചെലവ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ, എത്രയാണ് അതിൻ്റെ ചെലവ് എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മടവൂർ സി എം വലിയല്ലാഹിയെ പോലെയുള്ള താജുൽ ഉലമ ഉള്ള ആൾ തങ്ങൾ അവരുടെ പോലെയുള്ള ആളുകളുടെ സഹായങ്ങളാണ്. ഞാൻ ഇവിടേക്ക് ദർസ ഏറ്റെടുക്കുന്ന അവസരത്തിൽ താജുൽ ഉലമ ഉള്ള ആൾ തങ്ങളെ ഞാൻ വിവരം അറിയിച്ചിരുന്നു. അപ്പോഴെനിക്ക് പോസ്റ്റ് കാർഡ് ഒരു കത്തിങ്ങോട്ട് കത്ത് പോസ്റ്റ് ചെയ്തു. തങ്ങളെ പേര് വെച്ചുകൊണ്ട് കത്ത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും കുറേ അഭിനന്ദനങ്ങളും കുറേ ഉപദേശങ്ങളൊക്കെ ചെയ്തു വന്നുകൊണ്ട് ഞങ്ങൾ, അതുപോലത്തെ എത്രയോ ആളുകളുടെ കറാമത്ത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആരെയും കഴിവൊന്നുമല്ല. നിങ്ങൾക്കറിയാവുന്നവർ ഞങ്ങളാരും പ്രാസംഗികന്മാരല്ല, സംഘാടകന്മാരല്ല, മറ്റ് നേതാക്കളും അല്ല. ഇതെങ്ങനെയൊക്കെയോ പടച്ച തമ്പുരാൻ അങ്ങ് നടത്തുന്നതാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഒരു സഹോദരൻ ഉത്താറിയാലി 5,000 രൂപ, അതുപോലെ വരവേണ്ടി മുസ്തഫ ഒരു 2 കുട്ടികളുടെ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്, ബഹ്റൈൻ നിന്ന് ഫോണിൽ അറിയിച്ചതാണ്. അതുപോലെ ധാരാളം ആളുകളുണ്ട്, എല്ലാവരുടെ പേരും പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ല. ഉസ്താദ് ദുആ ചെയ്യുന്നു, ഉസ്താദിനെ അതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹും മഹബത്തും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വവും പറയാനാണ് നമ്മളിവിടെ ഇതെല്ലാം ഒരുമിച്ച് കൂടിയത്. അള്ളാഹു ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി, തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ, സാധാരണ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ നടത്തുന്ന മഖ്ദൂമിയ ദഅവ കോളേജിന് 1,85,000 രൂപ ചെലവാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും എൻ്റെ അറിവിൽ ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകം ഒരു 1.5 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഒരു മാസം ഇപ്പോൾ നടന്നു പോകാൻ 100,000 രൂപ വേണം. ഇതിനെല്ലാം ആകെ ഉള്ളത് ഇതുപോലുള്ള മജ്ലിസിൽ നിന്ന് മുഅ്മിനീങ്ങൾ തരുന്നതാണ്. അപ്പൊ 2 പ്രാവശ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് പോകുന്ന സമയത്ത് കഴിയുന്ന ആളുകളൊക്കെ ആ സ്ഥാപനത്തിനും കൂടി സഹായിക്കണം. അതാണെങ്കിൽ പ്രത്യേകം പറഞ്ഞാൽ വേറെ ഒരു പാത്രത്തിലേക്ക് ഇടാൻ പറ്റും. സാധാരണ ലാസ്റ്റ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വാങ്ങല്. ഇവിടെ പിന്നെ ഉസ്താദ് ഇവിടത്തേക്കും ഉസ്താബത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് തട്ടാൻ വയ്യല്ലോ. അതുകൊണ്ട് വേറെ ഒരു മാർഗവും ഞങ്ങളെ നാട്ടിൽ ഇതേപോലെ മജ്ലിസ് സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അത്രയും പ്രതികൂല സാഹചര്യത്തിലാണ് അൽഹംദുലില്ലാ കുറേ കുട്ടികൾ ഇപ്പൊ ഈ രംഗത്തേക്ക് വരുന്നത്. മഖ്ദൂമിയിൽ കുട്ടികൾ വന്നിട്ട് എടുക്കാനും താമസിക്കാനും ഒന്നും സൗകര്യമില്ലാതെ പല സ്ഥലത്തായിട്ടൊക്കെയാണ് താമസിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇറങ്ങാനും കഴിയൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ അവസാനം സ്വലാത്തിൽ പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിക്ര ചെല്ലുന്ന സമയത്ത് ഇവിടത്തേക്കുള്ളത് ഇവിടത്തേക്കും തന്നെ പറഞ്ഞു തരണം. അല്ലാത്തത് മാറ്റി നമ്മുടെ സ്ഥാപനത്തിന് തരാൻ പറ്റുന്നവരൊക്കെ സഹായിക്കണം. ഇന്നലെ കണ്ണൂർ ജില്ലയിലെ റിസാല ഗ്രാമവും ഒക്കെയായ തട്ടുമ്മലിൽ നടന്ന പരിപാടിയുടെ സമാപനത്തിനും അതുപോലെ ഓരോ ദിവസവും ഇതുപോലെ പങ്കെടുക്കുന്ന മജ്ലിസുകളിൽ നിന്ന് സ്ഥാപനത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതകളുണ്ട്. ഇതുപോലെ കുറേ ഉമറാക്കൾ ഞങ്ങൾക്ക് അവിടെ സഹായിക്കാനുള്ള നാട്ടിലല്ല ഞങ്ങൾ സ്ഥാപനം നടത്തുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളുടെ 3.5 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് ജുമാ നിസ്കരിക്കുന്നത്. ഞങ്ങൾ അവിടെ പള്ളിയിൽ ക്യാമ്പസിൽ പള്ളിയില്ലാഞ്ഞിട്ടല്ല ജുമാ തുടങ്ങാൻ അവിടെ സാങ്കേതികമായ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നടക്കുന്ന മഹത്തായ സ്ഥാപനങ്ങൾ നിങ്ങളെ എല്ലാവരുടെയും സഹായം വേണം. അപ്പൊ നിങ്ങൾ മുസാഫഴത്ത് ചെയ്യുന്ന സമയത്ത് കഴിയുന്ന ആളുകൾ ആ സ്ഥാപനത്തിന് നൽകാൻ പറ്റുന്നവർ നൽകി സഹായിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ജദ്ദിദു ഈമാനകും വനബറു ഖുലൂബകും വസയ്യനു അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 عليها نحيا وعليها نموت وعليها نبعث ان شاء الله ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا حي يا قيوم لا إله إلا أنت 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 الله تعالى نملنا اللهم ഈ ദിക്രും മറ്റ് മജ്ലിസുകളും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനിവിടെ പ്രസംഗിച്ച ആളായതുകൊണ്ട് ദ്വാരക്കാണ്, വലിയ തങ്ങന്മാരും ഉസ്താദുമാരും എല്ലാം ഉണ്ട്. സാധാരണ ഒരു ആദത്ത് പ്രസംഗിച്ചവരെങ്ങ് ദ്വാരക്കാന്നല്ല. പിന്നെ നമ്മളെല്ലാവരും കൂടിയാണ് ദ്വാരക്കുന്നത്. മുസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് ഹാറൂൻ നബി ആമീൻ പറഞ്ഞപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഖദ് ഉജീബത് ദഅവത്തുകുമാന, രണ്ടാളുടെയും ദുആയ്ക്ക് ഉത്തരം കിട്ടിയെന്ന്. അപ്പോൾ എല്ലാവരും കൂടിയാണ് ദുആ ഇറക്കുന്നത്. അതിൽ പറയുന്ന ഞാനാണെങ്കിലും ആമീൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്വീകരിക്കണമെന്നുള്ള ദുആണ്. അദ്ദാഈ വൽ മുഅ്മിനു ശരീകാനി ഫിൽ അജ്ർ, നമ്മൾ ചോദിക്കുന്നത് എല്ലാം തരാൻ പറ്റുന്ന അള്ളാഹുവിനോടാണ്. നമ്മൾ ചോദിക്കാതെ തന്നെ കോടിക്കണക്കിന് നിഅമത്ത് ചെയ്തു തന്ന അള്ളാഹു. നമ്മളെ പ്രായമുള്ള ആളുകളൊക്കെ എത്രയോ ആൾ മരിച്ചുപോയി, നമ്മൾ ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മുടെ പ്രായമുള്ള എത്രയോ ആളുകൾ രോഗികളായി കിടക്കുന്നു, നമുക്ക് രോഗമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഇപ്പം എല്ലാം അള്ളാഹിൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുമ്പോൾ ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് തന്ന റബ്ബ്, ചോദിക്കുമ്പോൾ ഇഷ്ടമുള്ള റബ്ബ്, പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ താല്പര്യമുള്ള റബ്ബിനോടാണ്, തന്നാലൊട്ട് തീരാത്ത റബ്ബ്, അങ്ങനെ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മജ്ലിസ് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകണം. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അങ്ങ് തെക്കേ അറ്റത്തുള്ള ആ സ്ഥാപനത്തിന് വളരെ പ്രതിസന്ധികളുള്ള ആ സ്ഥലത്ത് നടക്കുന്ന സംരംഭങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ പ്രത്യേകം പറഞ്ഞ് അതിലേക്ക് നൽകണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته وفي المنام واللقظة وصاله يا رب العالمين اللهم وصل مثل ثواب ما قرئناه وما هللناه وما صليناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة أهل الخير والصلاح كلهم يا رب العالمين اللهم وإلى حضرة الأموات إلى حضرة أمواتنا وأموات المسلمين يا رب العالمين اللهم إلى حضرة آبائنا وأمهاتنا وأجدادنا وجداتنا وأحمامنا وعماتنا وإخواننا وأخواتنا وأحبائنا يا رب العالمين اللهم إني مجلس إلا مجلس غلومني قبولك يا رحمن ينقلك إلا أمني إيمان ورد بيتشدرنا يا رحمن نبي صلى الله عليه وسلم ذنقلود أنيت تتم محبتنا لغن يا رحمن ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, അവസാനം മരിക്കുന്ന നേരത്ത് മുത്തുനബി തങ്ങളിൽ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, പലരുടെയും ഉമ്മമാരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്,
ഞങ്ങളുടെ നേതാക്കളുണ്ട്, എല്ലാവർക്കും നീ പാരത്രിക ജീവിതം ദറജകൾ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ, മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്തവർ, ഇവിടുത്തെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാം നാളെ ജന്നത്തുൻ നഈമിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ പരിപാടി ലൈവായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാണുകയും ആമീൻ ചൊല്ലുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാ, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തവർ നൽകിയവർ, ഇവിടെ തുടക്കം മുതൽ സഹായിക്കുന്നവർ മുഴുവൻ ആളുകൾക്കും നീ ബറക്കാത്തുകൾ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ പ്രവർത്തനങ്ങളിലെ എല്ലാം അമരത്ത് നിൽക്കുന്ന മദനി ഉസ്താദ് അവർക്ക് അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആരോഗ്യത്തോടെ ഒരുപാട് കാലം ദർസി രംഗത്തും ദീനി സേവന രംഗത്തും നേതൃത്വം നൽകാൻ അവർക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളായ മുത്തഅല്ലിമീങ്ങളാണ്, ഞങ്ങൾക്ക് നാഫിഅയ ഇൽമു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല ഫഹ്മു നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദീനിന്റെ ഖിദ്മത്തിനുള്ള വലിയ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന ഉസ്താദുമാർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങളോടൊപ്പം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അല്ലാഹുവേ ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ പരിഗണന നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികൾ ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവർ, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, റേഡിയേഷൻ ചികിത്സ കഴിഞ്ഞവർ, ചെറിയ കുട്ടികൾക്ക് രോഗമുള്ളവർ, അങ്ങനെ ഏതെല്ലാം രോഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്, എല്ലാത്തിനും നീ ഷിഫ നൽകണേ റഹ്മാനെ. നീ ഷിഫ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിന് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഉമ്മമാരുടെ, ഉപ്പമാരുടെ, അതുപോലെ ഭാര്യമാരുടെ, ഭാര്യമാരുടെ, ഉമ്മമാരുടെ ഒക്കെ രോഗങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, അവർക്കെല്ലാം നീ ഷിഫ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. അല്ലാ, ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ഭർത്താക്കളാക്കണേ റഹ്മാനെ. ഭർത്താക്കന്മാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ഭാര്യമാരായി ഞങ്ങളോടൊപ്പം ആമീൻ ചൊല്ലുന്ന എല്ലാ ഉമ്മപെങ്ങന്മാരെയും നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. മക്കളെ അനുസരണയുള്ളവരാക്കണേ റഹ്മാനെ. അല്ലാ, ആരുടെയും മക്കള് വഴികേടായി പോയെന്ന് കേൾക്കേണ്ട ഗതികേട് നൽകല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഹറാമുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് നീ എല്ലാവിധ ശക്തിയും നൽകണേ റഹ്മാനെ. അല്ലാ, ഇവിടെ തൈബ സ്ഥാപന സംരംഭങ്ങൾക്ക് വേണ്ടി മുഴുവനും സഹായിക്കുകയും ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനം വരികയാണ്. സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്തുണ്ടാകുന്ന നിലക്ക് നീ അത് വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മഹാന്മാരായ മശായിഖുമാർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നിലക്ക് നീ അത് വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ, റഈസുൽ ഉലമാ ഉസ്താദ് അവർകൾ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ, എല്ലാ ആലിമീങ്ങൾ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനെ. അവരുടെ ആശീർവാദത്തിലായി ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാ, അപകടങ്ങൾ, അംഗവൈകല്യങ്ങൾ, ദുരന്തങ്ങൾ എല്ലാത്തിനും തൊട്ടും ഞങ്ങളെ മുഴുവനും നീ കാത്തുരക്ഷിക്കണം. അല്ലാ,
ഒരുപാട് ഉമ്മപെങ്ങന്മാർ ഈ മജ്ലിസിനെ സ്നേഹിച്ച് ദിവസങ്ങളായി മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ദുആയ്ക്ക് ആമീൻ ചൊല്ലുന്നവർ, അവരുടെ എല്ലാം നല്ല നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. അല്ലാഹ് ഈ ദുനിയാവ് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും, യഥാർത്ഥ ജീവിതം ആഖിറത്തിലാണ്. അല്ലാഹ് അവിടെ വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അതിലേക്ക് ഞങ്ങൾ കാണുന്നൊരു പിടിവള്ളി ഞങ്ങളുടെ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തോടുള്ള ശരിയായ ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് മഹബത്ത് വെക്കാൻ അറിയില്ല, നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്തു തരണേ റഹ്മാനെ. അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിൽ തരണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, അദബുകേടായി ഞങ്ങളിൽ നീ ഒന്നും വരുത്തല്ലേ റഹ്മാനെ. ചിട്ടയുള്ള ജീവിതം തരണേ റഹ്മാനെ. ഞങ്ങളുടെ സമയത്തിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആയുസ്സിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകിയ എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ചെറിയ ഒരു ജീവിതമാണ് ഈ ദുനിയാവിലുള്ളത്, അതുകൊണ്ട് ഒരുപാട് ഖൈറാത്തുകൾക്ക് ഞങ്ങളെ സബബാക്കണേ റഹ്മാനെ. അല്ലാഹ് ഒരുപാട് ഖൈറാത്തുകൾക്ക് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ് കച്ചവടങ്ങളിൽ, ജോലികളിൽ, ഇടപാടുകളിലെല്ലാം നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും മൈഷത്തുകൾ വ്യത്യസ്തമാണ്, വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ട്, എല്ലാവർക്കും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. പ്രവാസ ലോകത്തൊരുപാട് പ്രതിസന്ധികളുള്ള കാലമാണ്, പരിഹരിച്ചു തരണേ റഹ്മാനെ. പ്രവാസികളുടെ സമ്പത്ത് കൊണ്ടാണ് ഇവിടെ എല്ലാ നവോത്ഥാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടന്നിട്ടുള്ളത്. അല്ലാഹാ നീ അവർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഖൈറ് നൽകണേ റഹ്മാനെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീ നല്ല പുരോഗതി നൽകണേ റഹ്മാനെ, പരീക്ഷകളിൽ നല്ല വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഖുറത്തു ഐനാക്കണേ റഹ്മാനെ. അല്ലാഹുവേ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി ദിവസങ്ങളായി സേവനം ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, സംഘടിപ്പിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. നേരത്തെ ഇവിടെ മദനി ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ ഈ 42 കൊല്ലമായി അവിടുത്തെ സേവന വഴിയിൽ ഏതൊക്കെ നിലക്ക് സഹായിച്ചോ അവർക്കെല്ലാം നീ അനുഗ്രഹം നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ ഒരുപാട് ദൗത്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാം ഇജ്ജത്തോടെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. SSF സംസ്ഥാന കമ്മിറ്റി ഒരുക്കുന്ന മുത്തഅല്ലിമുകളുടെ സമ്മേളനം സെൻസോറിയം എന്ന പേരിൽ February 2, 3, 4 തീയതികളിൽ സിറാജുൽ ഹുദയിൽ വെച്ച് നടക്കുന്നുണ്ട്, നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. February 9, 10, 11 തീയതികളിൽ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ വലിയ സമ്മേളനം മാട്ടൂൽ മൻഷയിൽ വെച്ച് നടക്കുന്നുണ്ട്. അല്ലാഹുവേ നീ എല്ലാം വിജയിപ്പിച്ചു തരണേ റഹ്മാനെ, സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ ഓരോ ദിവസവും പങ്കെടുക്കുന്ന മജ്ലിസുകളിൽ നിന്ന് ഞങ്ങളുടെ മഖ്ദൂമിയ ദഅവാ കോളേജിലേക്ക്, ഞങ്ങളുടെ സ്ഥാപന സംരംഭങ്ങളിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവർക്ക് ഞങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ളത് ഈ ഒരു ദുആ മാത്രമാണ്. എല്ലാവിധ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ എന്നും രാവിലെ മുത്തനബി തങ്ങളുടെ മദഹ് ചൊല്ലി, എന്നും വൈകുന്നേരം കുട്ടികൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി, മഗ്രിബിന് മുമ്പ് വിറുദുൽ ലത്തീഫ് ചൊല്ലി, രാത്രിയിൽ ഹദ്ദാദ് ചൊല്ലി, സഹായിക്കുന്നവർക്ക് വേണ്ടി മുഴുവനും ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹ് മുത്തഅല്ലിമീങ്ങളെ ഇവിടെ ഏറ്റെടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട്, ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സ്വന്തം മക്കളെ നീ നല്ല മക്കളാക്കി തരണേ റഹ്മാനേ. ഒരു പേരുദോഷമുണ്ടാക്കുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ ആരെയും കടക്കാരായി മരിപ്പിക്കല്ലേ റഹ്മാനെ. കടങ്ങൾ വിടാനുള്ള വഴികൾ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഇജ്ജത്ത് കെടുത്തിക്കളയല്ലേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് മുറുകെ പിടിച്ച് ദഅവത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാവിധ ഇജ്ജത്തും പ്രതാപവും നീ ഓശാരം ചെയ്യണേ റഹ്മാനെ.
ഹലീമായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നിനക്കിഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളുടെ പക്കൽ കളങ്കമറ്റെന്ന് പറഞ്ഞൊരു അമലും നിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കാനില്ല റഹ്മാനെ. തെറ്റു ചെയ്തില്ലെന്ന് പറഞ്ഞ് എടുത്തു വെക്കാൻ ഒരവയവവും ഞങ്ങൾക്കില്ല റഹ്മാനെ. നിനക്ക് താഴത്തിലായി മാത്രം കഴിഞ്ഞെന്ന് പറയാനുള്ള ഒരു ദിവസവും ഞങ്ങൾക്കില്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഓശാരം കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഔദാര്യം കൊണ്ട് ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഇവിടുത്തെ സഹറത്തുൽ ഖുർആനിൽ പഠിക്കുന്ന കുരുന്ന മക്കൾ മുതൽ ഇവിടെ ദർസിൽ പഠിക്കുന്ന വലിയ മുത്തഅല്ലിമീങ്ങൾ വരെ ഇവിടുത്തെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ മുത്തഅല്ലിമീങ്ങളെയും കുടുംബങ്ങളെയും ഇൽമിന്റെയും ഹഖിന്റെയും ദീനിന്റെയും മഹിൽഗാരാക്കണേ റഹ്മാനെ. ബറക്കാത്തുകൾ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് ഇതൊക്കെ സഹായിക്കുക. നമ്മുടെ മഖ്ദൂമിയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പ്രത്യേകം പറഞ്ഞു തരണം. അല്ലാഹു കബൂൽ ചെയ്യുന്നു. عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. ശ്രദ്ധിക്കുക, സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തുമുള്ള കസേരകൾ ദയവ് ചെയ്ത് ആരും അട്ടിയിടേണ്ടതില്ല. വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ടതായതുകൊണ്ട് പ്രവർത്തകർ അത് ശ്രദ്ധിച്ചുകൊണ്ടേ അട്ടിയിടേണ്ടതുള്ളൂ. അതുകൊണ്ട് ശേഷം അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ആരും അത് ചെയ്യേണ്ടതില്ല. As-salatu was-salamu alayka ya habiballah. സ്റ്റേജിന്റെ ഇടതുപക്ഷത്തൂടെ വന്നുകൊണ്ട് മുസാഹഫത്ത് ചെയ്യണമെന്ന് അറിയിക്കുന്നു. എന്നാൽ എല്ലാവർക്കും സൗകര്യപ്പെടും. പ്രവർത്തകന്മാർ, നമ്മുടെ വെള്ളിയാടി യൂണിറ്റിലെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ആരും തന്നെ തിരിഞ്ഞു പോകാൻ പാടില്ല. എല്ലാവരും പള്ളിയിലേക്ക് എത്തേണ്ടതാണ്. ശേഷം അതിനുശേഷം നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഭക്ഷണവും കഴിച്ചതിന് ശേഷമേ എസ് എസ് എഫിന്റെയും മറ്റു സംഘടനാ പ്രവർത്തകർ തിരിഞ്ഞു പോകാവൂ എന്നറിയിക്കുന്നു. അവിടെയുള്ള കസേരകൾ അവിടെ തന്നെ വെക്കേണ്ടതാണ്. احمد الله الولي صلى على خير النبي بسم خير منجلي يا سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله توبة طالبت منك يا شفيع المذنبين ثوبي طاهر أن سواك سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله
جدلی عبدی مفلسی میں ننسیداد المذہبی باہی بی محبوحی سیدی خیر النبی الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله هاديا إلى الطريق القادر المجتبي لا إله إلا الله محمد خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب നമ്മുടെ സംഘടനാ പ്രവർത്തകരൊന്നും പിരിഞ്ഞു പോകരുത്. നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കൂടി കഴിച്ചതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. قدمتني 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 مذهبي كلمتني 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 يا نبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله കുനിയിൽ മുഹമ്മദ് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ദിവസങ്ങളോളമായി നടക്കുന്ന പരിപാടിക്ക് സ്ഥലം ഒരുക്കി തന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഹൈറും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ സൗണ്ട് ഒരുക്കി തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, വളണ്ടിയർമാർ, ഭക്ഷണം കൊടുത്തവർ, ഉസ്താദുമാരുടെ ഭക്ഷണം നടക്കുന്നവർ, കാപ്പി കൊടുക്കുന്നവർ, നമുക്ക് ലൈവ് സംവിധാനം ചെയ്യുന്ന സഹോദരങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ബറക്കത്തുകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അടുത്ത ഹദിയ മജ്‌ലിസ് ശ്രദ്ധിക്കുക, അടുത്ത ഹദിയ മജ്‌ലിസ് ജനുവരി 12 നമ്മുടെ തൊയ്ബയിൽ വെച്ച് നടക്കുന്നു. നേതൃത്വം കൊടുക്കുന്നത് ഒന്നേരായ CP ഷാഫി സഖാഫി ഉസ്താദ് അവർകളാണ്. എല്ലാവരെയും ഹദിയയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 8 ദിവസങ്ങളിലായി നടന്ന മുഴുവൻ പരിപാടികളും വളരെ ഭംഗിയായ രീതിയിൽ സഹകരിച്ച സഹായിച്ച മുഴുവൻ നാട്ടുകാർക്കും അയൽനാട്ടുകാർക്കും സഹോദരി സഹോദരന്മാർക്കും തൊയ്ബ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെയും വെള്ളിയാട് മഹൽ ജമാഅത്തിന്റെയും 1000 നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ ഭംഗിയായ രീതിയിൽ